1992 ജൂലൈ 17 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഹുസ്നി മുബാറക്കിന്റെ കെയ്റോയിലെ ഔദ്യോഗിക വസതിയുടെ മുമ്പിൽ പതിവൊന്നുമില്ലാത്തതുപോലെ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ തിരക്ക് കാണോ. കെയ്റോ നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയാൻ കണ്ണുകൾ തുറന്നുകൊണ്ട് കാത്തു നിൽക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും എത്തിയ മാധ്യമ പടയുടെ ഒരു വൻ തിരക്ക് തന്നെ പ്രസിഡന്റിന്റെ കൊട്ടാര വസതിയുടെ മുമ്പിലുണ്ട്. 1948 മുതൽ പശ്ചിമേഷ്യയെ ഒരു കലാപ കലുഷിത സംവിധാനമാക്കി മാറ്റിയ, വർഷങ്ങളായി പരിഹരിക്കാൻ കഴിയാത്ത ഫലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ഈജിപ്ഷ്യൻ രാജാവ് ഹുസ്നി മുബാറക്കിന്റെ മധ്യസ്ഥതയിൽ ഫലസ്തീൻ വിമോചന മുന്നണിയുടെ പോരാളി യാസർ അറഫാത്തും അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഇഷാക്ക് റബീനും തമ്മിലുള്ള സന്ധി സംഭാഷണം കെയ്റോ കൊട്ടാരത്തിൽ നടക്കുകയാണ്. ആകാംക്ഷ മുട്ടി നിന്ന കുറെ മണിക്കൂറുകൾക്ക് ശേഷം രാജാവിന്റെ ഔദ്യോഗിക വസതിയുടെ മുൻവാതില് തുറന്നു. ചർച്ചയുടെ വിശദാംശം അറിയാൻ മാധ്യമപ്പട രാഷ്ട്രത്തലവന്മാരുടെ ചുറ്റും കൂടി. സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഇറങ്ങി വന്ന അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ ഇഷാക്ക് റബീനോട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അറബി പത്രലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചുവത്രേ, സിസ്റ്റർ ഇഷാക്ക് റബീൻ, ഏതാണ്ട് അരനൂറ്റാണ്ടായി ഞങ്ങളുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ കിബലയായ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രമുറങ്ങുന്ന ഭൂമിയെ മലീമസമാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇസ്ലാമിക ആവേശം ഞരമ്പിലൂറുന്ന ആ അറബി പത്തലേഖകൻ ഒരു വല്ലാത്ത വികാര വിക്ഷോഭത്തോടെ ഇസാക്ക് റബീനോട് ചോദിച്ചുപത്രേ, അമേരിക്കയെ കൂട്ടുപിടിച്ച് സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് ഇസ്ലാമിക രാജ്യത്തെ തച്ച് തകർത്താനുള്ള നിങ്ങളുടെ ശ്രമം ഒരിക്കലും ഫലവത്താവുകയില്ല. ആരൊക്കെ നിങ്ങൾക്ക് പിന്തുണ നൽകിയാലും നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ നേതാവായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്താകുന്നതിന് മുമ്പ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടാണ് വിട പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ആ വാക്കുകൾ 100% വിശ്വസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇസ്രായേലി ജൂത സമൂഹത്തിന് മുസ്ലിമീങ്ങളെ കീഴടക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ നേതാവായ അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞതാ, ലാ തഖൂമുസ് സാഅ, ഒരിക്കലും ലോകം അവസാനിക്കുകയില്ല. ലാ തഖൂമുസ് സാഅ, ലോകാവസാനം സംഭവിക്കുകയില്ല. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിൽ മുഖാമുഖം പോരാടുന്ന ഒരു പോരാട്ടം നടക്കും. ആ പോരാട്ടം ലോകം അവസാനിക്കുകയില്ല. ആ പോരാട്ടത്തിന്റെ ഒടുവിൽ മുസ്ലിമോൻ, പാശ്ചാത്യരായ ജൂതന്മാരും മുസ്ലിമീങ്ങളും മുഖാമുഖം നടക്കുന്ന സംഘട്ടനത്തിൽ അതിന്റെ പരിണിത ഫലമായി അവസാനം മുസ്ലിമീങ്ങൾ വിജയിക്കുകയും ആ മുസ്ലിമീങ്ങളുടെ വിജയ പേര് കണ്ടിട്ട് ജൂതന്മാരും മുഴുവനും തോട്ടോടുകയും പരാജയത്തിന്റെ കയ്പ് നീര് കുടിച്ച ജൂതഭടന്മാർ അവരെ പിന്തുടർന്നു വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കാടുമേടുകളുടെ ഇടയിലൂടെ ഓടുമ്പോ പുറകെ വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജൂതഭടന്മാരും മുഴുവനും വനത്തിൽ തിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുടെയും കരിമ്പാറ കെട്ടുകളുടെയും പുറകിൽ പോയി ഒളിച്ചിരിക്കുമ്പോ പുറകെ വരുന്ന മുസ്ലിമീങ്ങൾ തങ്ങളുടെ മുമ്പിൽ പോയ ജൂതന്മാരെവിടെ ഒളിച്ചിരിക്കുന്നു എന്നറിയാതെ പതറി നിൽക്കുമ്പോ ഏത് വൃക്ഷത്തിന്റെയും കല്ലുകളുടെയും പാറക്കെട്ടുകളുടെയും പുറകിലാണോ ജൂതന്മാർ ഒളിച്ചിരിക്കുക, ആ പാറക്കല്ലുകളും ആ വൃക്ഷങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിം, യാ അബ്ദല്ലാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫയഖൂലുൽ ഹജറു വശ്ശജറു, ഓരോ പാറക്കെട്ടുകളും വൃക്ഷങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിം, യാ അബ്ദല്ലാ, ഓ അള്ളാഹുവിന്റെ അടിമയായ മുസ്ലിമേ, ഹാദാ യഹൂദിയുൻ ഖൽഫി ഫതആൽ, എന്റെ പുറകിൽ ഒരു ജൂതൻ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്, ഫതആൽ, കടന്നു വന്നിട്ട് ഫഖ്തുലുഹു, ഇവനെ വധിക്കുക എന്ന് യാതൊരുവിധ പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത സംസാര ശക്തിയില്ലാത്ത പാറക്കെട്ടുകളും വടവൃക്ഷങ്ങളും തങ്ങളുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ജൂതന്മാരെ
യഹൂദികളെ മുസ്ലിമീങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. എല്ലാ വൃക്ഷങ്ങളും വിളിച്ചു പറയും, പക്ഷേ ഇല്ലൽ ഖർക്കദ, റസൂലുള്ള പറഞ്ഞു ഖർക്കദ എന്ന് പറയുന്ന ഒരു വൃക്ഷം ഒഴിച്ച് ആ വൃക്ഷം മാത്രം തന്റെ പുറകിൽ ജൂതന്മാരിരുന്നാൽ വിളിച്ചു കാണിച്ചു കൊടുക്കുകയില്ല. കാരണം അത് ജൂതന്മാർ ആരാധിക്കുന്ന ഒരു വൃക്ഷമാ, അതുകൊണ്ട് അതുമാത്രം വിളിച്ചു പറയില്ല. ബാക്കി എല്ലാ വൃക്ഷങ്ങളും തങ്ങളുടെ പുറകിലിരിക്കുന്ന ജൂതന്മാരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അന്തിമ വിജയം മുസ്ലിമീങ്ങൾക്കാണ്. നിങ്ങൾ എത്രത്തോളം പരാജയ ഭീതി പൂണ്ടാലും എത്രത്തോളം ഞങ്ങളെ തടുത്തു നിർത്താൻ ശ്രമിച്ചാലും ഈ മുസ്ലിമീങ്ങളുടെ അന്തിമ വിജയം നടക്കുന്നത് വരെ ലോകം അവസാനിക്കില്ലെന്ന് ഞങ്ങളുടെ റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അന്തിമ വിജയം ഞങ്ങൾക്കാണ് എന്നൊരു വല്ലാത്ത വികാര വിക്ഷോഭത്തോടെ ഈ അറബി പത്രലേഖകൻ ഇസ്രയേലിന്റെ അന്നത്തെ പ്രധാനമന്ത്രി പിന്നീട് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശ്രീ ഇഷാഖ് റബീനോട് പറഞ്ഞു കൊടുത്തു അത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ആരൊക്കെ ഒരുമിച്ച് കൂടിയാലും അന്തിമ വിജയം ഇസ്ലാമിന്റെ പക്ഷത്താ. ആ അനിവാര്യമായ പതനത്തിന്റെ സമയത്ത് ഒളിച്ചിരിക്കുന്ന കല്ല് പോലും വിളിച്ചു പറയും ഇല്ലൽ ഖർക്കദ, റസൂലുള്ള പറഞ്ഞു ഖർക്കദ എന്ന് പറയുന്ന ഒരു വൃക്ഷം ഒടിച്ച് ആ വൃക്ഷത്തിന്റെ പുറകെ ഒളിച്ചിരുന്ന അത് വിളിച്ചു പറയൂല. സഹോദരങ്ങളെ, ഈ ഹദീസ് ഞാൻ പറയുമ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് നബിദങ്ങൾ പറഞ്ഞ ഈ വചനം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിശ്വസനീയമായിട്ട് തോന്നാം, പക്ഷെ വിശ്വസിച്ച ഒരു സമൂഹമുണ്ട് ഇസ്രയേലിലെ ജൂതന്മാർ. ഇന്നും ഇസ്രയേലിൽ പോയി നോക്കിയാൽ ഖർക്കദ എന്ന് പറയുന്ന വൃക്ഷം പഞ്ചവത്സര പദ്ധതിയിൽ പെടുത്തി ഇസ്രയേൽ ഗവൺമെന്റ് മുഴുവനും ഇസ്രയേൽ മുഴുവനും വെച്ച് പിടിപ്പിച്ച് വളർത്തുകയാ. എങ്ങാനും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ തങ്ങൾ കൊള്ളിച്ചിരിക്കാൻ ഒരു സുരക്ഷിത സ്ഥാനം തേടി. ഇസ്രയേലിലെ പോയവർക്കറിയാം, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ചിത്രം അറിയുന്നവർക്കറിയാം, കള്ളിമുൾച്ചെടി പോലെ ഇരിക്കുന്ന ഒരു ചെടി അതാണ് ഖർക്കദ്. ചില ആളുകൾ അത് ഓർക്കിഡാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് പൂർണ്ണമായി വിശ്വാസയോഗ്യമൊന്നുമല്ല. അതുകൊണ്ട് ഇസ്രയേലിന് ഉറപ്പാണ് ഗവൺമെന്റിന്റെ ചെലവിലാണ് ഖർക്കദ് എന്ന് പറയുന്ന വൃക്ഷം ഇസ്രയേലിൽ ഇപ്പോൾ വെച്ച് പിടിപ്പിക്കുന്നത്. കാരണം ഒളിച്ചിരിക്കാൻ ഒരൊറ്റ ഒളിത്താവളമേ ഉള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞ ഇമാം മഹദിയുടെ ആഗമനമാ, പക്ഷെ ഈ പറഞ്ഞ സംഭവത്തിന്റെ മറുഭാഗവും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഈ അറബി പത്രലേഖകൻ ഇത്രത്തോടെ വികാര വിക്ഷോഭത്തോടെ പറഞ്ഞപ്പോ അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഇഷാഖ് റബീൻ അദ്ദേഹത്തോട് പറഞ്ഞു പത്രേ, ദ വീക്ക് മാഗസിനിൽ വന്നൊരു വാർത്തയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു പത്രേ, സഹോദര വല്ലാതെ നിങ്ങൾ എന്നോട് പ്രക്ഷോഭം കൊള്ളണ്ട, കാരണം നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതുപോലെ ഈ അനിവാര്യമായ പരാജയത്തിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടിട്ട് വിജയത്തിന്റെ പേര് മുഴക്കാൻ അതിന് പ്രാപ്തരായ ഒരു മുസ്ലിം പോലും ഇന്ന് ലോകത്തില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്കുറപ്പാ. 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ ആ പ്രവാചകന്റെ മുന്നിലിരുന്നു കൊണ്ട് പ്രവാചകന്റെ വചനങ്ങൾ കേട്ട അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമറുൽ ഫാറൂഖിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ, അലിയുൽ മുർത്തലാനെ പോലെ, സഹദ് ബിൻ അബി വക്കാസിനെ പോലെ, ജഅഫർ ബിൻ അബി താലിബിനെ പോലെ, അബ്ദുല്ലാഹി ബിൻ ഉമറിനെ പോലെയുള്ള ഹംസത്തുൽ കർറാറിനെ പോലെയുള്ള തത്തുല്യമായ വ്യക്തിത്വമുള്ള ഒരു മുസ്ലിം ലോകത്തുള്ള 160 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളിൽ ഇല്ല എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പാ. രണ്ടാമത്, അന്ന് പ്രവാചകൻ പറഞ്ഞത് പോലെ ഈ സമൂഹത്തിനെ ഒരു വിജയത്തിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിശുദ്ധമായ ഖുർആൻ ഭരണഘടനയായി അംഗീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം പോലും ലോകത്ത് നിലവിലില്ല. അതുകൊണ്ട് മുഹമ്മദ് പ്രവചിച്ചു എന്നല്ലാതെ ആ പ്രവചനം പുലർത്താൻ പറ്റുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികൾ ലോകത്തില്ല എന്ന് ഞങ്ങൾ ഉറപ്പാണെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ للذين عملوا اليهود والذين اشركوا അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ലചദിജന്നാസി
ഓ നബിയെ, ഇസ്ലാമിക സമൂഹത്തിനോട് അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് അവരാരെന്നറിയുമോ? ആമനുൽ യഹൂദ, അവര് ജൂതന്മാരാണ്, ജൂതന്മാരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് മുന്നറിയിപ്പ് നൽകിയ എന്റെ സഹോദരങ്ങളെ, ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ അവസാന വിജയത്തിന് വേണ്ടി ഇസ്ലാമിക സമൂഹത്തിനൊരു പുനരുദ്ധാര നായകൻ ഉണ്ടാകുമെന്ന് പറയുമ്പോ ആദ്യം നമ്മളൊന്ന് പുതിയ ചിന്തനത്തിന് തയ്യാറാകണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഇസ്ലാമിന്റെ വിജയം എണ്ണിക്കൊടി പാറിക്കാണ് അതിന് പ്രാപ്തരായ എത്ര മുസ്ലിമീങ്ങളാ നമ്മുടെ ഇടയിലുള്ളത്. അല്ലാഹു നമ്മളെ അതിന് പ്രാപ്തരാക്കി തരുമാറാകട്ടെ, അല്ലാഹു അതിന് നമ്മളെ പ്രാപ്തരാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 21-ാം നൂറ്റാണ്ടിൽ പ്രാപ്തരായൊരു സമൂഹം ഉണ്ടാകണം. എന്റെ ചെറുപ്പക്കാരാ, നീ അതിന് പ്രാപ്തനായി മാറേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകന്റെ മുമ്പിലിരുന്നത് പോലെ നമുക്കിന്ന് ധാരാളം അബൂബക്കറുണ്ട്, പക്ഷേ അബൂബക്കർ സിദ്ദീഖില്ല. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ഉമറുണ്ട്, പക്ഷേ ഉമർ ബിനുൽ ഖത്താബ് ഇല്ല. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം അലിയുണ്ട്, പക്ഷേ അലി ബിനു അബീ താലിബ് ഇല്ല. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ജൈഫർ ഉണ്ട്, പക്ഷേ ജൈഫർ ബിനു അബീ താലിബ് ഇല്ല. സഹോദരങ്ങളെ, നമുക്കായി മാറേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ദൗത്യമേറ്റെടുക്കാൻ മറ്റു സമൂഹത്തിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ തിരികൊളുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ വിജയ പതാക വെന്നിപ്പാറിക്കാൻ എന്റെ യുവാക്കളെ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് പകരം കിട്ടിയാലും എനിക്ക് അല്ലാഹുവിന്റെ ദീനിനപ്പുറം മറ്റൊന്നില്ലെന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ഹുബൈബ് ബിനു അദിയ്യ റളിയല്ലാഹു തആലാനെ, ഹുബൈബ് ബിനു അദിയ്യ റളിയല്ലാഹു തആലാനെ പോലെ ഒരു വലിയ സമൂഹം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു അതിന് നമ്മളെ പ്രാപ്തരാക്കി മാറ്റുമാറാകട്ടെ. ലോകത്ത് ജീവിതത്തിൽ എന്ത് പകരം കിട്ടിയാലും അതിനു പകരം അള്ളാഹുവിന്റെ ദീനിനോളം പൊരുത്തത്തോളവും പകരമില്ല എന്ന് ചിന്തിക്കുന്ന ഹുബൈബ് ബിനു അദിയ്യ റളിയല്ലാഹു തആലാനെ പോലെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയുകയാ, ആവേശത്തോടെ കേൾക്കുന്നതിനപ്പുറം ഇത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ലോകാവസാനത്തിന് മുമ്പ് ധ്രുവീകരണമാകുന്ന സാമൂഹിക സാഹചര്യത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ റോൾ എന്താണോ അത് ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതുണ്ട്. ആരെ പോലെ? ബഹുമാനപ്പെട്ട ഹുബൈബ് ബിനു അദിയ്യ റളിയല്ലാഹു തആലാനെ പോലെ. അല്ലാഹുവിന്റെ പ്രവാചകനെ ഒരു സമയം ഒന്ന് തള്ളിപ്പറയാൻ പറഞ്ഞപ്പോ ഇല്ല, അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ് കഴുമരത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ഹുബൈബ് ബിനു അദിയ്യ റളിയല്ലാഹു തആലാനെ പിടിച്ചു നിർത്തിയിട്ട് ഹുബൈബ്, വിശുദ്ധമായ ഇസ്ലാമിനെ നീ ഒരു നിമിഷത്തിലേക്ക് തള്ളിപ്പറഞ്ഞാൽ നിനക്കൊന്നുകിൽ മദീനയിലോട്ട് മടങ്ങു പോകാം, അതല്ലെങ്കിൽ ഈ ഭൂമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ കയ്യിലോട്ട് വെച്ചു തരാമെന്ന് പറഞ്ഞപ്പോ കടുമരത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോഴും എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞ എനിക്കും മരിക്കാൻ പേടിയില്ല, എനിക്കും മരിക്കാൻ പേടിയില്ല. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞ് കടുമരം മുമ്പിൽ കിടന്ന് തൂങ്ങിയാടുമ്പോഴും ഭയാശങ്കകളില്ലാതെ, യാതൊരുവിധ വൈമനസ്യമില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ടരക്കാലത്ത് നമസ്കരിച്ചുകൊണ്ട് കടുമരത്തിലോട്ട് കടന്നു പോകുമ്പോ ആ കടുമരത്തിലോട്ട് കടന്നു പോയ ഹുബൈബ് ബിനു അദിയ്യ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പേരിലല്ലയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വാഗതമോറിയത്? എന്റെ സഹോദരങ്ങളെ, ധാരാളം ആളുകൾ ലോകത്ത് മരിച്ചു പോയിട്ടുണ്ട്, ധാരാളം ആളുകളുടെ മരണം ലോകത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ മരിക്കുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആൻ സ്വാഗതമോദിയ ഒരേ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ആരെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഹുബൈബ് ബിനു അദിയ്യ റളിയല്ലാഹു തആലാൻഹു ആണ്. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജീ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഹുബൈബ് റളിയല്ലാഹു തആലാണ് കരിമരത്തിൽ കിടന്ന് തൂങ്ങിയാടുമ്പോ ഹുബൈബ് റളിയല്ലാഹു അന്നുവിനെ സ്വാഗതം പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങിയെങ്കില്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാഗ്ദാനം പുലർത്താൻ പറ്റുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇസ്ലാമിക സമൂഹം അതിന്റെ കാലുഷ്യതയിലൂടെ നടന്നു പോകുമ്പോ, ഇസ്ലാമിക സമൂഹം പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ
പോകുമ്പോ ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിക സമൂഹത്തിനെതിരെ ശത്രുപാളയത്തിലെ പടപ്പുറപ്പിടപാട് നടക്കുമ്പോ ആ സമയത്ത് കൈബാലയത്തിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്ന 12 രാജ്യങ്ങൾ വന്ന അബുദാലികൾ എന്റെ സഹോദരങ്ങളെ ഇന്നലെ അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ കഥയും പറഞ്ഞിട്ടാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ മുകളിലേക്ക് സാമ്രാജ്യത്വ ശക്തികളുടെ പടയോട്ടം തുടങ്ങിയതെങ്കില് അല്ലാഹുവിന്റെ റസൂല് പ്രവചിച്ച കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറയുമ്പോ എന്റെ സഹോദരങ്ങളെ അല്പനേരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനങ്ങൾ പറയുമ്പോ പലരും അത്ഭുതത്തോടെ ഇന്നലെ കേട്ടിരുന്നു, അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പല സുഹൃത്തുക്കളും ചോദിച്ചു, ഉസ്താദെ പറഞ്ഞതൊക്കെ ശരിയാണോ? 1000 വട്ടം ശരിയാണ്, 1000 വട്ടം ശരിയാണ്. അല്ലാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചത് മുഴുവനും ലോകത്തൊരു സത്യമായി പുലർന്നു കാണുമ്പോ ബഹുമാനപ്പെട്ട അബുദാലികൾ മുഴുവനും ഇമാം മഹ്ദിയെ കാണാൻ കബാലയത്തിന്റെ മുറ്റത്തിരിക്കുമ്പോ ഇസ്ലാമിക ലോകത്തിന്റെ പരിതാവസ്ഥയുടെ കഥ പറയുമ്പോ ഒരാൾ പറയും, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്ലാമിക ലോകത്തിന്റെ പേരിൽ നരനായാട്ട് നടക്കുമ്പോ ഈ സമൂഹത്തെ ഒന്ന് കൈപിടിച്ച് നടത്താ, ഈ സമൂഹത്തിനൊരു പുനരുദ്ധാന നായകൻ വരും. ആ നായകനാണ് ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സമയത്ത് അവരിൽ ആരോടോ പറഞ്ഞു കൊടുക്കും, ഇമാം മഹ്ദി മദീനയിലെത്തിയിട്ടുണ്ട് എന്ന്. അബുദാലികൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് പായുകയാണ്. അബുദാലികൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് പായുമ്പോ തന്നെ അന്വേഷിച്ചിട്ട് ആളുകൾ വരുന്നു എന്നറിഞ്ഞ ഇമാം മഹ്ദി ആ സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലോട്ട് കടക്കും. അബുദാലികൾ മദീനയിലെത്തുമ്പോ ഇമാം മഹ്ദി മക്കയിലേക്ക് പോയെന്നറിഞ്ഞ് അവര് മുഴുവനും അതാ മക്കയിലോട്ട് കടന്നു വരും. അവര് മക്കയിലോട്ട് വരുമ്പോ ഇമാം മഹ്ദി മദീനയിലേക്ക് പോകും. അവര് വീണ്ടും മദീനയിലേക്ക് പോകുമ്പോ ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലേക്ക് വരും. അവസാനം അബുദാലികൾ മുഴുവനും ഈ രാജ്യത്തിന്റെ പുനരുദ്ധാന നായകനെ അന്വേഷിച്ച് കൈബാലയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അതാ കൈബാലയത്തിന്റെ വാതിലിനെയും മഖാം ഇബ്രാഹിമിന്റെയും നടുവില് മുൽതസിമിലേക്ക് നെഞ്ചു നേർത്ത് വെച്ചിട്ട് വിങ്ങി പൊട്ടിക്കരയുന്ന ഇങ്ങി വട്ടിപ്പറയുന്ന 40 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോ ആ സമയത്ത് അബുദാലികൾ പറയും, ഇത് ഇമാം മഹ്ദിയാണ്, ഇത് ഇമാം മഹ്ദിയാണെന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നില്ല, ഞാൻ ഇമാം മഹ്ദിയല്ല, ഞാൻ ഇമാം മഹ്ദിയല്ല, ഞാൻ ഇമാം മഹ്ദിയല്ല എന്ന് അദ്ദേഹം നിരാകരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ ഇമാം മഹ്ദി എന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദി വഹുവ റജുലുൻ ആദിയുൻ, ആ ഇമാം മഹ്ദി ഒരു സാധാരണ മനുഷ്യനാണ്, എന്നെ പോലെ നിങ്ങളെ പോലെ വഹുവ റജുലുൻ ആദിയുൻ, ഒരു സാധാരണ മനുഷ്യനാണ് ഇമാം മഹ്ദി. ഇസ്മുഹു മുഹമ്മദ്, ഇമാം മഹ്ദിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കസനം ഫാത്തിമ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ വംശപരമ്പരയിൽ വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഇമാം മഹ്ദി എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അടയാളങ്ങൾ നോക്കുമ്പോ റസൂലുള്ള ഇമാം മഹ്ദിയുടെ കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇരുനിറമാണ്, മെലിഞ്ഞു നീണ്ട നാസികയുള്ള, വലിപ്പമുള്ള നീണ്ട പുരികമുള്ള, വിശാലമായ നെറ്റിത്തടമുള്ള, സുറുമയിട്ടതുപോലെ തോന്നുന്ന നയനാനന്ദകരമായ കണ്ണുകളുള്ള, നല്ല സുന്ദരമായി തിളങ്ങുന്ന പല്ലുകളോടെ തിങ്ങിയ താടിയുള്ള, വിളങ്ങുന്ന മുഖമുള്ള, ഇരുനിറമുള്ള ഒരു മനുഷ്യനാണ് ഇമാം മഹ്ദി എന്ന് പ്രവാചകൻ പറഞ്ഞ അടയാളം നോക്കുമ്പോ അതാ കൈബാലയത്തിന്റെ കില്ലയുടെ നടുവില് മക്കാം ഇബ്രാഹിമിന്റെയും കൈബാലയത്തിന്റെ വാതിലിന്റെയും നടുവിൽ തേങ്ങിക്കരയുന്ന 40 പ്രായമുള്ള ഒരു മനുഷ്യനെ അബുദാലികൾ കണ്ടെത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദി ആരാ? ഇമാം മഹ്ദി വഹുവ റജുലുൻ ആദിയുൻ, ഇമാം മഹ്ദി ഒരു സാധാരണ മനുഷ്യനാണ്. പ്രവാചകന്റെ പറച്ചിലനുസരിച്ച് ഇമാം മഹ്ദി ഇപ്പോൾ തന്നെ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കാം. വഹുവ റജുലുൻ ആദിയുൻ, ഒരു സാധാരണ മനുഷ്യൻ. ഇസ്മുഹു മുഹമ്മദ്, ഇമാം മഹ്ദിയുടെ പേര് യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ്,
അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹദി കഅബാലയത്തിൽ വെച്ചിട്ടാണ് അബ്ദാലികൾ ഇമാം മഹദിയെ കണ്ടുമുട്ടുക. ഇനിയാണ് ലോകാവസാനത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾ തുടങ്ങുക. ഇമാം മഹദി കഅബാലയത്തിൽ വെച്ച് വരും എന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനം. ഇതിനു മുമ്പൊരു വ്യാജ മഹദി വന്നിട്ടുണ്ട്, ഇതിനു മുമ്പൊരു വ്യാജ മഹദി വന്നിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി എന്ന് പറയുന്ന മനുഷ്യൻ 1980 കഅബാലയത്തിലേക്ക് ഇടിച്ചു കയറി ഹറം ഷെരീഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ ഇമാം മഹദിയാണെന്ന് സ്വയം അയാൾ പ്രഖ്യാപിച്ചു. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി 1980 രാവിലെ വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ഹറം ഷെരീഫിൽ സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആയുധധാരികളായ കുറെ അനുയായികളുമായി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി ഹറം ഷെരീഫിലേക്ക് ഇരച്ചു കയറുകയും സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരുന്ന മസ്ജിദുൽ ഹറാമിലെ ഇമാമിനെ പിടിച്ചു മാറ്റി ആ ഭാഗത്തിരുന്ന മൈക്കെടുത്ത് കയ്യിൽ വെച്ചിട്ട് അബൂ മുഹമ്മദ് കഹ്താനി ഞാൻ ഇമാം മഹദിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ മുഴുവനും ഞങ്ങൾ ഇദ്ദേഹം ഇമാം മഹദിയാണെന്ന് സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹത്തെ വാസ്തവീകരിക്കുകയും ഇത് നടന്നിട്ട് അധികം വർഷമൊന്നുമായിട്ടില്ല, വെറും 30 1980 കടന്നു വന്ന അയാൾ മസ്ജിദുൽ ഹറാം പിടിച്ചടക്കി. വിശുദ്ധമായ ഹറം ഷെരീഫിൽ സുബഹി നമസ്കാരം നടത്തി ഇമാമിനെ പിടിച്ചു മാറ്റി മൈക്കെടുത്ത് വെച്ച് ഞാനാണ് ഇമാം മഹദി എന്ന് സ്വയം പ്രഖ്യാപിച്ച അബൂ മുഹമ്മദ് കഹ്താനി, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി. അവസാനം ഇസ്ലാമിക സമൂഹം മുഴുവനും അസ്ത്രപ്രദ്ധയോടെ നോക്കിയിരിക്കുമ്പോ സമാധാനത്തിന്റെ ഭവനമായ ഹറം ഷെരീഫിൽ അവലം വരവന്നാ ജഅൽനാ ഹറമന ആമിനാ, നിർഭയത്വത്തിന്റെ നാടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വിശദീകരിച്ച മസ്ജിദുൽ ഹറാമിൽ വെടിവെച്ച് മുടങ്ങുകയാണ്. സുരക്ഷാ ഭടന്മാരുടെ തോക്കുകൾ ഗർജിക്കുകയാണ്. കുറെ സമയത്തോളം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമാധാനത്തിന്റെ ഭൂമി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ഭൂമി, നിർഭയത്വത്തിന്റെ ഭൂമി, പിതാവിന്റെ കാതകനെ കണ്ടാൽ പോലും പകരം ചോദിക്കാൻ കഴിയാത്ത വിശുദ്ധമായ ഹറം ഷെരീഫിന്റെ ഭൂമിയിൽ വെടിവെച്ച മുടങ്ങി സുരക്ഷാ ഭടന്മാരുടെ വെടിയേറ്റിട്ട് അബ്ദുല്ലാഹിൽ കഹ്താനിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഹറം ഷെരീഫിൽ പിടഞ്ഞു വീടുമ്പോ 14 മുമ്പ് അല്ലാണ്ട് റസൂൽ പറയുകയാണ് മക്കാ നഗരത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരും, അവൻ ഹറമിലോട്ട് കിടക്കും, അവൻ കൊല ചെയ്യപ്പെടും, അവനെ ആരും വിശ്വസിക്കുകയില്ല. രണ്ടാമതൊരാൾ ഹറമിലേക്ക് വരും, രണ്ടാമത്തെ ആള് കൈബാലയത്തിന്റെ വാതിലിൽ നിൽക്കുമ്പോ ലോകത്തുള്ള അബദാലുകൾ അയാളുടെ കയ്യിൽ പിടിച്ചു മയ്യത്ത് ചെയ്യുമെന്ന് അബൂ മുഹമ്മദ് കഹ്താനിയുടെ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനിയുടെ വരവിനെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അതേ പ്രവചനം തന്നെ സഹോദരങ്ങളെ 1980 ലോകം കണ്ടതാണ്. അബ്ദു മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനിയുടെ വരവോടുകൂടി യഥാർത്ഥ മഹദി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. കൈബാറിയത്തിന്റെ വാതിലിന്റെയും മക്കാമ ഇബ്രാഹിമിന്റെയും പുറകില് അബദാലുകൾ ചെന്നിട്ട് പറയും ഇല്ല നിങ്ങൾ നിരാകരിക്കണ്ട, നിങ്ങൾ ഇമാം മഹദിയാണ്, നിങ്ങൾ ഇമാം മഹദിയാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ എല്ലാ അടയാളവും നിങ്ങളിൽ ഞങ്ങൾ കാണുകയാണെന്ന് പറയുമ്പോ ഇമാം മഹദി ഏറ്റെടുക്കുകയില്ല. ഇമാം മഹദി പറയും ഇല്ല ഞാൻ മഹദിയല്ല, മഹദിയല്ല, മഹദിയല്ല. അവസാനം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു 12 രാജ്യങ്ങൾ വന്ന അബദാലുകൾ അദ്ദേഹത്തോട് പറയും ഇമാം മഹദിയോട് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ, ഞങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളുടെ രക്തം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഇനി ആരാണ് ബാക്കിയുള്ളതെന്ന് ചോദിക്കുമ്പോ ഇമാം മഹദി കഴിവാലയത്തിന്റെ വാതിലിൽ ഒരു കൈ പിടിച്ചിട്ട് വലത്തേക്ക് ഇമാം മഹദി അവരുടെ മുമ്പിലോട്ട് നീക്കുമ്പോ ആ പണ്ഡിതന്മാര് മുഴുവനും ഇമാം മഹദിയുടെ കയ്യിൽ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്യും. ആ സമയത്ത് ആകാശത്ത് നിന്നൊരു അശരീരം ഉണ്ടാകും, ഇത് ഇമാം മഹദിയാണ്, ഇത് അല്ലാഹു നിയോഗിച്ച ഇമാം മഹദിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ 14 നൂറ്റാണ്ട് മുമ്പ് ചോദിച്ചു മാത്രേ, കൈഫ യുഹ്ലിക്കു ഹാദിഹിൽ ഉമ്മ, കൈഫ യുഹ്ലിക്കു ഹാദിഹിൽ ഉമ്മ, ഈ ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ ആർക്കാണടാ കഴിയുക? കാരണം എന്തെന്നറിയുമോ? അന ഔവലുഹ, ഇതിന്റെ തുടക്കക്കാരൻ ഞാനാണ്. വൽ മഹ്ദി വസ്തുഹ, ഇതിന്റെ മധ്യത്ത് നിൽക്കുന്നത് ഇമാം മഹ്ദിയാണ്. വൈസാഹിറുഹ, ഇതിന്റെ അവസാനത്ത് നിൽക്കുന്നത് റൂഹുല്ലാഹി ഈസയാണ്. മുമ്പിൽ നിൽക്കുന്നത് ഞാനാണടാ, നടുവിൽ താങ്ങിപ്പിടിക്കുന്നത് ഇമാം മഹ്ദിയാണടാ, ഇതിന്റെ അവസാനം നിൽക്കുന്നത് റൂഹുല്ലാഹി ഈസയാണടാ. ആർക്കാണ് എന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ കഴിയുക? ആർക്കാണ് എന്റെ ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ കഴിയുക? എത്ര അബൂ ഖുറൈബുകൾ ജനിച്ചാലും, എത്ര ഖുർആനുകൾ പിച്ചി ചിന്തിയാലും, എത്ര മുസ്ലിമീങ്ങളുടെ ശിരസറ്റ കബന്ധങ്ങൾ കൊണ്ട് തേരോട്ടം നടത്തിയാലും, ഏതൊക്കെ ബോംബുകൾ വർഷിച്ചാലും, എത്ര നാപ്പാം ബോംബുകൾ ഉണ്ടായാലും, ആയിരക്കണക്കിന് ബോംബുകളെ സംവിധാനിക്കുന്ന പെന്റഗൺ എത്ര കുതിച്ചുയർന്നാലും, എന്റെ സമുദായത്തെ നശിപ്പിക്കാൻ, എന്റെ സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ, തുടച്ചു മാറ്റാൻ ഒരു മനുഷ്യനും കഴിയില്ല. കാരണം ഇതിന്റെ തുടക്കത്തിൽ നിൽക്കുന്നത് ഞാനല്ലയോ, മദ്യം താങ്ങുന്നത് മഹ്ദിയല്ലയോ, അവസാനം നിൽക്കുന്നത് റൂഹുല്ലാഹി ഈസയല്ലയോ എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ലോകം മുഴുവനും വാർത്ത പരരുകയാണ്, ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതു ഇമാമായി ഇമാം മഹ്ദി വരികയാണ്. ലോകരാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്യുന്നു. ലോകം മുഴുവനും ഇസ്ലാമിന്റെ തണലിലോട്ട് കടന്നു വരുന്നു. എല്ലായിടത്തും ശാന്തിയും സമാധാനവും തിരിച്ചു വരുന്നു. മർദ്ദനങ്ങൾക്ക് വിരാമമിടപ്പെടുന്നു. പിന്നീട് മർദ്ദനങ്ങളില്ല, പിന്നീട് പീഡനങ്ങളില്ല, ശത്രുക്കളില്ല. ലോകം മുഴുവനും ഇമാം മഹ്ദിയുടെ കീഴിൽ. ഒരു കള്ളമില്ല, പൊളിവചനമില്ല, അശാന്തിയില്ല, വൈതരണികളില്ല, കലാപങ്ങളില്ല, കാലുഷ്യതകളില്ല, ഒന്നുമില്ലാതെ ഇമാം മഹ്ദിയുടെ പുറകില് ലോകം മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ, ഇമാം മഹ്ദി ലോക മുസ്ലിമീങ്ങളുടെ നായകനായി ഇമാം മഹ്ദി ഭരണം നടത്താൻ തുടങ്ങുമ്പോ, അതാ ഇമാം മഹ്ദിയെ വകവരുത്താൻ വേണ്ടി യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ഏതാണ്ട് 96,000 വരുന്ന ആളുകൾ, 96,000 വരുന്ന ആളുകൾ ഇമാം മഹ്ദിയെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു സൈന്യം പുറപ്പെടും. ആ സൈന്യം 8 ഭാഗമായിട്ടായിരിക്കും വരിക. 8 പേര് കൊടിപിടി, ഓരോ കൊടിയുടെ കീഴിലും 12,000 പേര് വെച്ച് 96,000 പേര് ഇമാം മഹ്ദിയെ കൊന്നെടുക്കാൻ യാത്രയാകുമ്പോ, 12 അബദാലുകളും ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്ത മുസ്ലിമീങ്ങളും ഇമാം മഹ്ദി അവരോട് പോരാടും. ആ പോരാട്ടത്തിന്റെ നടുവിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനൊടുവിൽ ഇമാം മഹ്ദി 96,000 വരുന്ന ജൂമ സമൂഹത്തെ തകരത്തെ തരിപ്പണമാക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാണ്ട് റസൂല് പറഞ്ഞു, ഇമാം മഹ്ദിയെ വകവരുത്താൻ 96,000 വരുന്ന സൈന്യം, 8 പേര് കൊടി പിടിക്കും, ഓരോ കൊടിയുടെ കീഴിലും 12,000 പേരുണ്ടാകും. ഈ സംഭവത്തെയാണ് ഇമാം മഹ്ദി അവരോട് യുദ്ധം ചെയ്യുന്ന 4 ദിവസം ആ യുദ്ധം നീണ്ടു നിൽക്കും. ഈ യുദ്ധത്തിനാണ് ഹർ മജ്ദൂൻ എന്ന് പറയുന്നത്. ഈ ഹർ മജ്ദൂൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. അവരുടെ ബൈബിളിൽ ഹർ മജ്ദൂനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. ഭൂതങ്ങൾ അവരെ ഹെർ മഹദോൻ എന്ന് പേരുള്ള സ്ഥാനത്ത് കൂട്ടിച്ചേർത്തു എന്ന് ബൈബിളിന്റെ വെളിപാട് പുസ്തകത്തിൽ. ഹർ മജ്ദൂൻ എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കും, ഇമാം മഹ്ദി തന്റെ എതിരാളികളെ പരാജയപ്പെടുത്തും എന്ന്, അത് ഈസാ നബിയുടെ വരവിന് തൊട്ടു മുമ്പാണ്, അതോടുകൂടിയാണ് ഈസാ നബി ലോകത്തോട്ട് തിരിച്ചു വരുന്നത് എന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രൈസ്തവരാണ്. അതുകൊണ്ട് തന്നെ അവർ ബൈബിളിൽ ഹെർ മഹദോൻ എന്നാണ് ഈ വാക്കിന് പറയുന്നത്. അറബി ഭാഷയിൽ ഹർ മജ്ദൂൻ എന്ന് പറയും. ഹർ മജ്ദൂൻ എന്ന് പറഞ്ഞാൽ, ഹർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പർവ്വതം എന്നാണ്. മജ്ദൂൻ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ മജ്ദൂൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്ത് വെച്ച് ഇമാം മഹ്ദിയുമായി നടക്കുന്ന ഈ യുദ്ധത്തെയാണ് ഹർ മജ്ദൂൻ എന്ന് പറയുക. ഈ ഹർ മജ്ദൂന് ശേഷമാണ് ഈസാ നബി ലോകത്തോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇപ്പോഴും ഓ ജീസസ് കം, ഓ ജീസസ് കം, യേശുവേ കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് നോക്കി.
ഇനി ഈ പ്രവചനത്തെ കുറിച്ച് പറയുന്നത് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അക്രമത്തോടുകൂടിയാണ് ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള ഇസ്ലാമിക സമൂഹത്തിനെതിരെയുള്ള ധ്രുവീകരണം ഉണ്ടാകുന്നതെന്ന് നോസ്ട്രാഡമസ് പണ്ട് പ്രവചിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നോസ്ട്രാഡമസ്. അറിയൂ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ പ്രവചകനാണ്, പ്രവചകൻ, പ്രവാചകനല്ല, പ്രവചകൻ. പല നടക്കാനിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ പ്രവചിച്ച ഒരാളാണ് നോസ്ട്രാഡമസ്. 1st World War, 2nd World War ഏറ്റവും ആളുകൾക്ക് മുമ്പേ നോസ്ട്രാഡമസ് പ്രവചിച്ചിരുന്നു. അയാൾ പ്രവചിച്ച സമയത്ത് തന്നെ 1st World War നടന്നു, 2nd World War നടന്നു. നോസ്ട്രാഡമസിന്റെ പ്രവചനത്തിന്റെ അതേ സമയത്ത് തന്നെയാണ് 1st World War, 2nd World War നടക്കുന്നത്. 3rd World War ഉണ്ടാകുമെന്ന് നോസ്ട്രാഡമസ് പ്രവചിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം 1997 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അക്രമമൊക്കെ നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നോസ്ട്രാഡമസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പ്രവചിച്ചു: യൂറോപ്പിൽ വലിയ ഉയരമുള്ള ഒരു ടവർ, അതിന്റെ ഇടത് പുതുനൂറ്റാണ്ടിലെ 9th month, ആ 9th month 45 മേൽ മരണത്തിന്റെ ദൂതൻ ആകാശത്തെ അഗ്നിസമാനമാക്കും. യോർക്ക് പട്ടണത്തിലെ പുതിയ പട്ടണത്തിൽ പുകപടലം നിറയും. ടവർ നിലംപതിക്കും. കോട്ട നിലംപരിശാകുന്നതോടുകൂടി രാജ്യത്തെ പരമാധികാരി പറയും: 3rd World War ആഗതമായി. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അക്രമണം നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നോസ്ട്രാഡമസ് പ്രവചിക്കുകയാണ് പുതുനൂറ്റാണ്ടിലെ 9th month. ന്യൂയോർക്കിലെ 45 യോർക്ക് പട്ടണത്തിലെ കെട്ടിടത്തിന്റെ മുകളിൽ മരണദൂതൻ അഗ്നിയുടെ ചിറകുമായി കടന്നു വരും. നോസ്ട്രാഡമസിന്റെ പ്രവചനം തന്നെ അറബി ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. നമ്മളൊക്കെ അവഗണിച്ചു പോയ സത്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊരു തുടർ വിഷയമാണിത്. ഇമാം മഹ്ദിയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. ഇനിയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നത്. യമനിൽ നിന്നും ഇറാഖിൽ നിന്നും വരുന്ന സൈന്യത്തെ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം തോറ്റോടിക്കും. ഇമാം മഹ്ദിയുടെ ഭരണത്തിന്റെ കീഴില് രാജ്യം മുഴുവന് സമാധാനവും നീതിയും എല്ലാം പുലരും. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ആശ്വാസത്തോടെ തങ്ങളുടെ കഷ്ടകാലങ്ങൾ കരുതിയായി വറുതിയായി എന്ന ആഗ്രഹത്തോടെ ലോകത്തുള്ള മുഴുവൻ ആളുകളും വലിയ ആഗ്രഹത്തോടെ കടക്കുമ്പോഴാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ മേൽ ഏറ്റവും വലിയ അസനിപാതം പോലെ ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്ന. ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിക സമൂഹത്തിന് സുസ്ഥിരമായ ഭരണം കൊടുക്കുമ്പോഴാണ് അസനിപാതം ചെയ്തതുപോലെ ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്ന. ഇസ്ലാമിക സമൂഹം ഒരു നടുക്കത്തോടെ മാത്രം ഓർക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്ന എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഖുറൂജ് മസീഹ് ദജ്ജാൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദജ്ജാൽ പുറപ്പെടുകയാണ്. ഇറാഖിന്റെയും ശാമിന്റെയും ഇടയിൽ നിന്ന്, ശാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർദാൻ, ഫലസ്തീൻ, സിറിയ, ലബനാൻ അടക്കമുള്ള, അന്ന് പ്രവാചകൻ ശാം എന്ന് പ്രത്യേകിക്കുന്നത്, ഇന്നത്തെ ജോർദാൻ, സിറിയ അടക്കമുള്ള, ലബനാൻ അടക്കമുള്ള ഇറാഖിന്റെയും ശാമിന്റെയും ഇടയിൽ നിന്നതാ ലോകത്തിലെ പരിചയപ്പെടുത്തിയ. അഞ്ചു വക്കത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാണ്ട് റസൂല് കാവലിനെ തേടിയ അള്ളാഹുമിനത്തിൽ അല്ലാഹുവേ, ജീവിതത്തിന്റെ മരണത്തിന്റെ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. വനഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് എപ്പോഴും പറയുമായിരുന്നു: അത്രേ ആയിഷ, ലോകം വരുന്ന എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഇസ്ലാമിക സമൂഹം കാണുന്ന ഏറ്റവും വലിയ ഫിത്ന അത് ഖുറൂജ് മസീഹി ദജ്ജാൽ. ഇറാഖിന്റെ ഭാഗത്ത് നിന്നാണ് ദജ്ജാൽ പുറപ്പെടുന്നത്. ആ ദജ്ജാൽ ലോകത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ വലത് കയ്യില് നരകമാണ്, ഇടത് കയ്യില് സ്വർഗമാണ്. അവന്റെ യഥാർത്ഥ സ്വർഗം നമ്മൾ യഥാർത്ഥ നരകമാണ്, അവന്റെ കയ്യിലിരിക്കുന്ന നരകം അല്ലാണ്ട് യഥാർത്ഥ സ്വർഗമാണ്. ആ ദജ്ജാൽ ആദ്യം ഞാൻ അല്ലാഹ് ആണെന്ന് വാദിക്കാൻ തുടങ്ങും. ഞാനാണ് അല്ലാഹ്,
വിശ്വസിക്കടാ എന്ന് പറഞ്ഞ് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളിടയില് ദജ്ജാല് പറയും ഞാനാണ് അല്ലാഹ് എന്നിട്ട് അല്ലാഹയാണെന്ന് തെളിയിക്കാൻ അമാനുഷികമായ കുറെ കാര്യങ്ങൾ കാണിക്കും. ദജ്ജാൽ ആകാശത്ത് തീമട പെയ്യിക്കുമത്രേ, തീ കാട്ട് വർഷിപ്പിക്കുമത്രേ, ആകാശത്ത് നിന്ന് ദജ്ജാൽ തീമട പെയ്യിപ്പിക്കും. ഒരു മനുഷ്യനെ പിടിച്ച് രണ്ടായിട്ട് കീറിയിട്ട് ആ കീറിയ മനുഷ്യനെ ഒട്ടിച്ച് ചേർത്തിട്ടിരുന്നേക്കാൻ ദജ്ജാല് പറയുമ്പോ രണ്ടായി വലിച്ചു കീറിയ മനുഷ്യനെ ഒട്ടിച്ച് കാണിച്ചെഴുന്നേൽപ്പിച്ചു വിട്ടിട്ട് പറയും ഞാനാണ് അല്ലാഹ്, ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞ് ദജ്ജാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മുകളിലൂടെ തേരോട്ടം നടക്കുമ്പോ വിശ്വസിക്കാത്ത മുസ്ലിമീങ്ങളെ തീയിലോട്ട് വലിച്ചെറിയുമ്പോ തീ കാട്ടടിച്ചു വീശുമ്പോ ദജ്ജാൽ യമനിൽ നിന്ന് പുറപ്പെടുക, ഇറാഖിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇസ്ലാം എന്ന സമരമെത്തുമ്പോ ദജ്ജാലിന്റെ പുറകെ 72,000 ജൂതന്മാര് പുറകെ കൂടും. സഹോദരങ്ങള് ഇന്നും ഫലസ്തീനിന്റെ മക്കളെ തച്ച് തകർക്കുന്ന ജൂതപ്പരിശകള് ആ ജൂതപ്പരിശകള് ദജ്ജാലിന്റെ പുറകെ അണിനിരക്കാനുള്ളവരാണ്. 72,000 ജൂതന്മാരകമ്പടി സേവിക്കുമ്പോ ദജ്ജാലതാ ആ ദജ്ജാല് ലോകത്തുകൂടി കടന്നു കയറ്റം നടക്കുമ്പോ ഇസ്ലാമിക സമൂഹം മുഴുവനും പേടിച്ചരണ്ട് നിൽക്കുമ്പോ ഇമാം മഹദിയോട് ജനങ്ങൾ പറയും, ഇമാം മഹദിയേ ഇതാ ദജ്ജാല് പുറപ്പെട്ടിരിക്കുകയാണ്, ഇതാ ദജ്ജാല് പുറപ്പെട്ടിരിക്കുകയാണ്. ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിമീങ്ങളുടെ സേനയുമായി ദജ്ജാലിനെ നേരിടാൻ ഇമാം മഹദി പുറപ്പെടുന്നു. ഇമാം മഹദി പുറപ്പെട്ട് ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിമീങ്ങളും അതാ ഫലസ്തീനിലെ ദിമിഷ്കിലെ പള്ളിയിലെത്തി. അസർ നമസ്കാരത്തിന്റെ സമയമാകുമ്പോ ദിമിഷ്കിലെ പള്ളിയിലെത്തിയ ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാം അതാ അസറിന്റെ സമയമായി ദിമിഷ്കിലെ പള്ളിയിൽ കയറിയിട്ട് ഇമാം മഹദി പറയും ബാങ്ക് വിളിക്കുക. ദിമിഷ്കിലെ പള്ളിയിൽ അസറിന്റെ ബാങ്ക് മുടങ്ങി. ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി ഇമാം മഹദി ഒന്നാമത്തെ സഫിലും മുസ്ലിമീങ്ങൾ മുഴുവനും ദിമിഷ്കിലെ പള്ളി മുഴുവനും വല്ലാതെ നിറഞ്ഞിരിക്കുമ്പോ അതാ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയത്തിലിരിക്കുമ്പോ പെട്ടെന്നതാ ആകാശത്ത് നിന്നൊരു വല്ലാത്ത ശബ്ദം കേൾക്കുമ്പോ സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക, ആകാശത്ത് നിന്നൊരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു. ഇക്കാമത്തും പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലിരിക്കുന്ന ഇമാം മഹദിയും മുസ്ലിമീങ്ങളും ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ ദിമിഷ്കിലെ പള്ളിയുടെ വാതിലിലൂടെ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കുമ്പോ അതാ ആകാശം മുഴുവനും വെള്ളിത്താരകങ്ങൾ മിന്നിത്തിളങ്ങുന്നു. ഭൂമി മുഴുവനും പ്രകാശിച്ചതുപോലെ ആകാശത്ത് നിന്നൊരു വല്ലാത്ത പ്രകാശം ഭൂമിയിലേക്ക് ഇറങ്ങിയതുപോലെ ഭൂമി മുഴുവനും ഒരു തവള പ്രകാശത്തിൽ കുളിച്ചതുപോലെ ആകാശ ലോകത്തിന്റെ മാറിടം കീറിക്കൊണ്ട് സലാമിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ അതാ ഭൂമിയിലോട്ട് ഇറങ്ങുന്നു. ആ ലക്ഷക്കണക്കിന് മലക്കുകളുടെ തൊട്ടുപുറകിലടാ സൂര്യബോധസോടുകൂടി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ ലക്ഷക്കണക്കിന് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടുകൂടി ദിമിഷ്കല പള്ളിയുടെ ഇടത്തെ ഭാഗത്തുള്ള വെള്ളമിനാരത്തിൽ മിമ്മിനാരത്തിൽ ബൈലാ അതാ ദിമിഷ്കിലെ പള്ളിയുടെ വെള്ളമിനാരത്തില് ഇടത്തെ ഭാഗത്തെ വെള്ളമിനാരത്തില് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം കാത്തിരുന്ന ഈസാ നബി കുരിശിൽ തറച്ചെന്ന് പറഞ്ഞ ഈസാ നബി കുത്തുകുടിച്ചു മുടി എന്ന് ജൂതന്മാര് പറഞ്ഞ ഈസാ നബി ഈസാ നബിയതാ വെള്ളി മേഘങ്ങളുടെ നടുവിൽ എന്നെ കൊന്നിട്ടില്ലടാ, എന്നെ ക്രൂശിച്ചിട്ടില്ലടാ, ഇതാ ഞാൻ ഇറങ്ങി വരുന്നു എന്ന് ചരിത്രത്തിന്റെ ദശാസന്ധിയില് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്നും ദിമിഷ്കിലെ പള്ളിയുടെ ഇടത്തെ മിനാരത്തിൽ ഒരു ഗോവണിയുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് പള്ളിയിലേക്ക് ഇറങ്ങി വരാൻ ആളുകൾ മുഴുവനും മുസ്ലിമീങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ മറിയമിന്റെ പുത്രൻ ബത്ലഹേമിന്റെ പുത്രൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പള്ളിയിലോട്ട് കടന്നു വരുമ്പോ ഇമാം മഹദി ഓടിച്ചെന്നിട്ട് മുസാബഹത്ത് ചെയ്യുന്നു. ഒരു ചരിത്രത്തിന്റെ അനിവാര്യത പോലെ ദിമിഷ്കിലെ പള്ളിയിൽ ഇക്കാമത്ത് മുടങ്ങി ഇമാം മഹദി പറഞ്ഞു നിങ്ങൾ ഇമാമത്ത് നിൽക്കണേ, ഈസാ നബിയേ നിങ്ങൾ ഇമാമായി നിൽക്കണേ. ഈസാ നബി പറയും ഇല്ല 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 സല്ലി ബിന്നാ
നിങ്ങൾ ഇമാമായി നിൽക്കുക. ഇമാം മഹ്ദി ദമിഷ്കിലെ പള്ളിയിൽ ഇമാമായി നിൽക്കും. ഇമാം മഹ്ദിയുടെ പുറകു ഭാഗത്ത് കൈകെട്ടിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരം നിർവഹിക്കുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി. ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ഈസാ നബി തിരിച്ചു വരിക. എങ്ങനെ ഈസാ നബി തിരിച്ചു വന്നു? ഇത് ചരിത്രത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ക്രൈസ്തവ സമൂഹം പറഞ്ഞു ഈസാ നബി ക്രൂശിക്കപ്പെടും, ജൂതന്മാര് പറഞ്ഞു ഈസാ നബിയെ ഞങ്ങൾ കൊമ്മു. ഈസ ചത്തു. ജൂതന്മാർക്ക് ഏറ്റവും ദേഷ്യമുള്ള പ്രവാചകനാണ് ഈസാ നബി. ജൂതന്മാര് പറഞ്ഞു ഈസാ നബിയെ കൊന്നത് ജൂതന്മാരാണല്ലോ, ഈസാ നബിയെ കൊന്നത് ജൂതന്മാരാണ്. യൂദാസിനെ വിലക്കെടുത്ത് 30 വെള്ളിക്കാശ് കൊടുത്ത് യൂദാസിന്, യൂദാസിന് കൊടുത്ത 30 വെള്ളിക്കാശ് എങ്ങനെയുള്ള കാശായിരുന്നു ഇന്നത്തെ വെള്ളി? യൂദാസിന് 30 വെള്ളിക്കാശ് കൊടുത്തു തന്റെ ഗുരുവിനെ ഒറ്റക്കൊടുക്കാൻ. യൂദാസിന് ജൂതന്മാര് കൊടുത്ത വെള്ളിക്കാശ് എങ്ങനെയുള്ള കാശായിരുന്നു? യൂദാസിന് കൊടുത്ത വെള്ളിക്കാശിന്റെ ഒരു ഭാഗത്ത് ഒരു ദേവന്റെ ചിത്രമാണ്, മറുഭാഗത്ത് കഴുകന്റെ ചിത്രവും. യൂദാസിന് കൊടുത്ത വെള്ളിക്കാശ് എങ്ങനെയായിരുന്നു? ഒരു ഭാഗത്ത് ദേവന്റെ ചിത്രം, മറുഭാഗത്ത് കഴുകന്റെ ചിത്രം. പുഞ്ചിരിച്ചുകൊണ്ട് കഴുത്തെടുത്തതിന് യൂദാസിന് കിട്ടിയ പ്രതിഫലം ദേവന്റെ പുഞ്ചിരിയോടെ കഴുകന്റെ കണ്ണ് കണ്ട യൂദാസ് എന്നായിരുന്നു ചരിത്രം. എൻസൈക്ലോപീഡിയയിൽ അങ്ങനെയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ തീരുമാനിച്ചു ജൂത സമൂഹം. ആ കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ചരിത്രമൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒറ്റ കാര്യം ഇതിന്റെ, അള്ളാഹു എന്തിനാണ് ഈസാ നബിയെ രണ്ടാമത് ഇറക്കുന്നത്? ഖുർആൻ ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജന്മം കൊണ്ട് തന്നെ ധാരാളം പ്രത്യേകതയുള്ള ആളാ, വാപ്പയില്ലാതെ ജനിക്കപ്പെട്ട ആളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂലോകത്ത് ധാരാളം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ധാരാളം മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഓ റസൂലന ഇലാ ബനീ ഇസ്രായീൽ അന്നി അഖ്ലുഖു ലകും മിന തീനി കൈഹയ്അതി ത്വൈറ ഫാനഫഖു ഫീഹി ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാ വഉബിരിഉ ലകും ഹവൽ അബ്റസ റൗഹിയൽ മൗത ബിഇദ്നില്ലാ വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ദഖിറൂൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ ഈസാ നബിക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്ത് എന്താ? ഏതെങ്കിലും കളിമണ്ണ് കൊണ്ടൊരു പക്ഷി ഉണ്ടാക്കിയിട്ട് ഈസാ നബി ആ പക്ഷിയോടൊന്ന് പറക്കാൻ പറഞ്ഞാൽ ഫാൻഫഖു ബിഹി, ആ പക്ഷിയുടെ മുകളിലേക്ക് ഈസാ നബി ഒന്ന് ഊതിക്കഴിഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പക്ഷി ഫയകൂനു തൈറം ബിഇദ്നില്ലാ, ആകാശത്തുകൂടി ചിറകുകൾ ഉപയോഗിച്ച് പറന്നു പോകുമായിരുന്നു. മാത്രമോ ഇത് മാത്രമല്ല, മരിച്ചു കിടക്കുന്ന ആളുകളോട് ഈസാ നബി എഴുന്നേക്കാൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടി മരിച്ചു കിടക്കുന്നവരെ ഈസാ നബി എഴുന്നേൽപ്പിക്കുമായിരുന്നു. അത്രേ, ഇത് കണ്ട ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലോട്ട് കടന്നു വന്നപ്പോ ജൂതന്മാർക്ക് വിരളി പിടിച്ചു. ഒരിക്കൽ ഈസാ നബിയുടെ അടുക്കൽ വന്നിട്ടൊരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. ഈസാ നബിയുടെ അടുക്കൽ വന്നിട്ട് ജൂതന്മാര് ചോദിച്ചു, അത്രേ ഈസാ മരിച്ചിട്ട് 3 ദിവസമൊക്കെ കഴിഞ്ഞു പോയ ആളെയല്ലേ നിനക്ക് കുടിമാടത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയോ? ഈസാ 3 ദിവസം കഴിഞ്ഞ ആളെ, ഈസാ നബി ഒരു യാത്ര പോയി, 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈസാ നബിയുടെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മകള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈസാ നബിയോട് വിവരം പറഞ്ഞപ്പോ ഈസാ നബി പറഞ്ഞു, നിന്റെ പിതാവിന്റെ കബർ കാണിച്ചു തരിക, 3 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ തന്റെ കൂട്ടുകാരന്റെ കബറിടത്തിന്റെ ചാരത്ത് നിന്നിട്ട് ഈസാ നബി പറഞ്ഞു, അത്ര കുമ്പിതിനില്ല, അള്ളാഹുവിന്റെ അനുമതിയോടെ എഴുന്നേൽക്ക്.
ഓർക്കുക, മരിച്ചുപോയ മനുഷ്യൻ കബറിടത്തിന്റെ മണ്ണ് മാറ്റിയിട്ട് എഴുന്നേറ്റ് വരുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരങ്ങളെ വിലാപയാത്ര നടന്നു പോവുകയാണ്. ഒരു മനുഷ്യൻ ഈസാ നബിയുടെ കാലത്ത് മരിച്ചു, അയാളുടെ വിലാപയാത്ര കബറടക്കാൻ കൊണ്ടുപോവുകയാണ്. ആ മരിച്ച മനുഷ്യന്റെ മുമ്പിൽ നിന്നിട്ട് ഭാര്യ മക്കൾ പൊട്ടിക്കരയുകയാണ്. ആ സമയത്താണ് ഈസാ നബി കടന്നു വരുന്നത്. ദുഃഖാർത്ഥയായ ഭാര്യ സന്താനങ്ങൾ ചോദിച്ചു, അത്രേ അത്ഭുതങ്ങൾ കാണിക്കുന്ന മഹാത്മാവേ, ഈസാ നബിയേ, ഞങ്ങളുടെ ഈ മരിച്ചുപോയ പിതാവിനെ ഒരിക്കൽ കൂടി ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? ഈസാ നബി മഞ്ചക്കിലേക്ക് നോക്കിയിട്ട് മരിച്ച മലർന്നു കിടക്കുന്ന വെള്ളത്തുണിയിൽ കിടന്ന് കിടക്കുന്ന മയ്യത്തിനോട് പറഞ്ഞു, കുമ്പി ഇതിനല്ല, തജ്ജാലുമായിട്ടുള്ള ഈസാ നബിയുടെ യുദ്ധം അറിയണമെങ്കിൽ ഇതുകൂടി പഠിക്കണം. ഇത് പറയേണ്ട താമസം, ആളുകളെ ചുമന്നു കൊണ്ടുപോകുന്ന സന്തൂക്ക് കട്ടിലിന്റെ മുകളിൽ മരിച്ചുപോയ ആൾ എഴുന്നേറ്റ് നിന്നു. സന്തക്ക് ചുമന്നു കൊണ്ടുപോയവർ പേടിച്ച രണ്ട് സന്തൂക്ക് കട്ടിലും താടയിട്ടിട്ട് വിറങ്ങി ഓടിയെന്നാണ്. ആ മനുഷ്യനാണെങ്കിലോ കഫൻ തുണിയെല്ലാം അടിച്ചു മാറ്റിയിട്ട് എഴുന്നേറ്റ് നിന്നു. ഇവിടെ നേരെ ചിരിച്ചിട്ട് അയാൾ തന്റെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങി. ആ സമയത്ത് ഈസാ നബി പറഞ്ഞു, എവിടേക്ക് പോവുകയാ? ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാ. ഈ കട്ടിലും കൂടെ എടുത്തുകൊണ്ട് പോവുക. ഇതിനി ആരാണ് എടുത്തുകൊണ്ട് പോകുന്നത്? തന്നെ ചുമന്നുകൊണ്ട് വന്ന കട്ടില് തലയിൽ ചുമന്നുകൊണ്ട് ആ മനുഷ്യൻ തിരിച്ചുപോയി. ജൂതന്മാർക്ക് വിരളി പിടിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ മൂർച്ഛത്ത് കണ്ടിട്ട് ഇസ്ലാമിലോട്ട് വരുന്നു. ജൂതന്മാര് വിളിച്ചു, ഈസാ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞവരെയല്ലേ നിനക്ക് ജീവിപ്പിക്കാൻ കഴിയൂ? അങ്ങനെ എങ്ങാനും നിനക്ക് അമാനുഷ്യ ശക്തിയുണ്ടെങ്കിൽ ഫാഹീലന സാമബിനനൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ സാമിനെ കബറിടത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരുമോ? സാമ മരിച്ചിട്ട് 100 ആണ്ടുകൾ കഴിഞ്ഞു. ഈസാ നബി പറഞ്ഞു, എവിടെയാണ് സാമിന്റെ കബറെന്ന് കാണിച്ചു തരുമോ? ആളുകൾ സാമിന്റെ കബറ് കാണിച്ചു കൊടുത്തു. ആ കബറിന്റെ അടയാളം പോലും അവിടെ ബാക്കിയില്ല. മരിച്ചിട്ട് 100 ആണ്ടുകൾ കഴിഞ്ഞ മണ്ണ് മണ്ണോട് ചേർന്നു പോയ അവശിഷ്ടങ്ങൾ ബാക്കിയില്ലാത്ത സാമിന്റെ കബറിന്റെ അടുക്കൽ ഈസാ നബി നിന്നു. ആളുകൾ മുഴുവനും അത്ഭുതത്തോടെ സ്തബ്ധരായി നിൽക്കുമ്പോ ആ കബറിലേക്ക് നോക്കിയിട്ട് ഈസാ നബി പറഞ്ഞു, അത്രേ കുമ്പി ഇതിനില്ല, കുമ്പി ഇതിനില്ല, അള്ളാന്റെ അനുമതിയോടെ എഴുന്നേൽക്കുക. 100 ആണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ നൂഹ് നബിയുടെ മകനായ സാമു കബറിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നിന്നു. അത്രേ കണ്ടു നിന്ന ആളുകൾ ഒന്നടങ്കം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന ഈസാ റൂഹുല്ലാ. ആയിരക്കണക്കിന് ആളുകളാണെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് മുസ്ലിമായത്. ഈസാ നബി നൂഹിന മകനായ നബിയുടെ മകനായ സാമിനോട് പറഞ്ഞു, സാമേ, എന്റെ മോചിതത്തിൽ ആളുകൾ സംശയം പ്രകടിപ്പിച്ചപ്പോ നിന്നെ ഞാൻ കബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതാണ്. ഇനി നീ കബറിലേക്ക് തന്നെ മരിച്ചിട്ട് തിരിച്ചു പോയിക്കൊള്ളുക. ആ സമയത്ത് നൂഹ് നബിയുടെ മകനായ സാമു പറഞ്ഞു, അത്രേ ഇല്ല ഈസാ നബിയേ, ഞാൻ ഇനി കബറിലേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, ഞാൻ മരിച്ചു കിടന്നതല്ലേ, ഞാൻ മരണമറിഞ്ഞവനല്ലേ, എന്തിനാണ് നിങ്ങൾ എന്നെ എഴുന്നേൽപ്പിച്ചത്? ഇനി ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഈസാ നബി വല്ലാതെ വിഷമവൃത്തത്തിലായി, എന്തേ നീ തിരിച്ചു പോകുന്നില്ലേ? ആ സമയത്ത് സാമ പറഞ്ഞ ഒരു മറുപടി സന്ദർഭോചിതമായിട്ട് എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സാമു പറഞ്ഞു, അത്ര ഈസാ നബിയെ, തിരിച്ചു പോകാൻ മടിയുണ്ടായിട്ടല്ല, എനിക്ക് ജീവിക്കാൻ ഒരിക്കൽ കൂടി കൊതിയുണ്ടായിട്ടല്ല, എനിക്കിനി മരിക്കാൻ മനസ്സില്ല ഈസാ നബിയേ. കാരണം എന്തെന്നറിയുമോ? ഒരൊറ്റ പ്രാവശ്യം മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചവനാണ്. സക്കറാത്തിന്റെ വേദന എന്തെന്ന് ഞാൻ അനുഭവിച്ചവനാണ്. ഇനി ഒരിക്കൽ കൂടി സക്കറാത്ത് അനുഭവിക്കാൻ, ഇനി ഒരിക്കൽ കൂടി മരണത്തിന്റെ വേദന അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല ഈസാ. മരണവേദന എങ്ങനെയാണ്? ഒന്നനുഭവിച്ചവൻ പിന്നെ ഒന്നുകൂടി അനുഭവിക്കാൻ നഷ്ടപ്പെട്ടു പോകും. ഒരിക്കൽ കൂടി സക്കറാത്തിന്റെ വേദന അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല ഈസാ നബിയേ. അതുകൊണ്ട് ഞാൻ
ആയിരിക്കണമെങ്കിൽ അല്ലാ തുഹീദനീ സക്കറാത്തുൽ മൗത്ത് സാനിയാ, ഇനി ഒരിക്കൽ കൂടി എനിക്ക് മരണവേദന ഒഴിവാക്കി തരുമോ? സഹോദരങ്ങളെ, ഇങ്ങനെ അത്ഭുതങ്ങളുടെ പരമ്പര തീർത്ത ഈസാ നബി, ഈസാ നബിയെ കൊല്ലാൻ തീരുമാനിച്ചു ജൂതന്മാർ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ധാരാളം ആളുകളുണ്ട്, ഏതാണ് ഈസാ നബി എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് യൂദാസിന് 30 വെള്ളിക്കാശ് കൊടുത്തത്. ഈസാ നബിയും അപ്പോസ്തലന്മാരും ഈസാ നബിയുടെ അതേ ചായയുള്ള ധാരാളം ആളുകളുണ്ട്. യൂദാസിന് വെള്ളിക്കാശ് കൊടുത്തത് എന്തിനെന്നറിയുമോ? ഗുഹയ്ക്കകത്ത് ഈസാ നബിയും കൂട്ടുകാരും ഇരിക്കുകയാണ്. കൊല്ലാൻ വേണ്ടി ജൂതന്മാര് വരുമ്പോ യഥാർത്ഥ ഈസയാർ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. 30 വെള്ളിക്കാശിന് യൂദാസിന് വിലക്കെടുത്തു. ജൂതന്മാര് ഈസാ നബിയെ കൊല്ലാൻ ഗുഹയ്ക്കകത്തേക്ക് കയറിയപ്പോ ആ സമയത്ത് യൂദാസ് ഇന്നാളാണ് ഈസാ നബി എന്ന് പറയാൻ കൈ ചൂണ്ടിയപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വഖൗലിഹിം ഇന്നാ قتلنا عيسى بن مريم إنا قتلنا المسيح عيسى بن مريم رسول الله യൂദാസ് ചൂണ്ടിക്കാണിച്ചാള് ജൂതന്മാര് പിടിച്ചുകെട്ടി. ആ പിടിച്ചുകെട്ടിയ ജൂതന്മാര് കാൽവരി പർവ്വതത്തിന്റെ മുകളില് യൂദാസ് ചൂണ്ടിക്കാണിച്ചാളെ കൊണ്ടുപോയി കുരിശില് തറച്ചു. ആ മനുഷ്യനെ ആണികൊണ്ട് മുള്ളാണികൊണ്ട് കുരിശില് തറച്ചു. രാത്രി സമയത്ത് ക്രൈസ്തവ സഹോദരങ്ങൾ വന്നു നോക്കുമ്പോ ഈസാ നബിയെ കാണുന്നില്ല. ക്രൈസ്തവര് പറഞ്ഞു, ജൂതന്മാര് ഈസയാണ് കുരിശില് തറച്ചത്. ജൂതന്മാര് പറഞ്ഞു, ഞങ്ങൾ ഈസയെ കൊന്നു, ഞങ്ങൾ യേശുവിനെ കൊന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി, ഇല്ല നബിയേ, ഇല്ല നബിയേ, ഇല്ല നബിയേ. അവിടെ രണ്ടുപേരുടെയും വാദം തെറ്റാണ് നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇല്ല വമാ ഖതലൂഹു വമാ സലബൂ വലാകിന് ശുബ്ബിഹ ലഹും. അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, ഇല്ല വമാ ഖതലൂഹു, ഈസാ നബിയെ ജൂതന്മാർ കൊന്നിട്ടില്ല. വലാത്വമാ സലബൂഹു, ഈസാ നബിയെ യേശുക്രിസ്തുവിനെ ആരും കുരിശിൽ തറച്ചിട്ടുമില്ല. വലാകിന് ശുബ്ബിഹ ലഹും, യൂദാസിന് ആള് മാറിപ്പോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ പ്രവാചകനെ രക്ഷപ്പെടുത്തി. യൂദാസ് ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥ ഈസാ നബിയല്ല. അല്ലാഹു പറയുന്ന ഈസാ നബിയെ ഞാൻ എന്റെ അടുക്കലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈസയെ ഞാൻ എന്റെ അടുക്കലേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്റെ അടുക്കൽ ഈസാ നബി സുഖവാസത്തിലാണ്. വെള്ളമിനാരം പണിതുകൊള്ളുക, ലോകാവസാനത്തിന്റെ അടയാളമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഈസാ നബിയെ കൊന്നിട്ടുമില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല, പിന്നെന്തു പറ്റി? വലാക്കിൻ ശുബ്ബിഹ ലഹും, അവർക്ക് ആള് മാറിപ്പോയി. ഈസാ നബിയെ പോലെ ഇരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. യൂദാസ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് യഥാർത്ഥ ഈസാ നബിയല്ല. ഈസാ നബിയെ അള്ളാഹു ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, ഈസാ നബി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തി. ആ ഉയർത്തിയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ദിമിഷ്കിലെ പള്ളിയിലെ വെള്ളമിനാരത്തിൽ, ഇന്നും ദിമിഷ്കിലെ പള്ളിയുടെ ഇടത്തെ പ്രാവകത്തെ വെള്ളമിനാരത്തിൽ ഗോവണി കാണാം ഈസാ നബിക്ക് ഇറങ്ങി വരാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമയത്താണ് ജീവിക്കാൻ കഴിഞ്ഞതെങ്കിൽ, അവിടെ വരെയാണ് നമ്മുടെ ആയുസ്സെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനോട് ഈസാ നബിയുടെ പുറകിൽ അണിനിരക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങൾ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്താ അമീനൊരു പവർ ഇല്ലാത്തത്? ഒരു പ്രവാചകനെ നമുക്ക് നേരിട്ട് കണ്ടുകൂടെ? നമുക്ക് അത് കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു പ്രവാചകനെ നമുക്ക് നേരിട്ട് കണ്ടുകൂടെ? റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹുവിന്റെ റസൂല് വരുന്നതിന് 500 വർഷം മുമ്പ് വന്നു പോയ ആളാണ് ഈസാ നബി. ഈസാ നബിയുടെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും ഇടയിലുള്ള വർഷം വെറും 500 വർഷത്തെ കാലഘട്ടമാണ്. ക്രൈസ്തവ സമൂഹവും ഇസ്ലാമിക സമൂഹവും തമ്മിലുള്ള ഏറ്റവും വലിയ ചർച്ചാവിഷയം ഇവിടെയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ, എന്റെ ശബ്ദം കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടുമില്ല, ഈസാ നബിയെ കൊന്നിട്ടില്ല. ഈസാ നബിയെ കൊന്നു എന്ന് പറഞ്ഞതാരാ? ആ മറുപടി പറയും, ചുമ്മാ ഉറങ്ങ. ഇത് ഇങ്ങനെയാണ് ഞാൻ വന്നു പറയില്ല. ഈസാ നബിയെ കൊന്നു എന്ന് പറഞ്ഞാരാ? ഇത് ചുമ്മാ ചരിത്രമോ അല്ലെങ്കിൽ ചുമ്മാ വാങ്ങോ എന്ന് പറയണമല്ല. അത് കേട്ടിരുന്ന ചുമ്മാ കേട്ടിരുന്നാ മതി.
ഇത് ഇനി വരാനിരിക്കുന്ന സംഭവമാണ്. ഒരു നിമിഷം പോലും, ഒരു തരി പോലും ഇതിനകത്ത് നമുക്ക് സന്ദേഹമില്ല. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുമ്പോൾ ഒരു ചരിത്രം മറ്റൊരു ചരിത്രമായിട്ട് കൂട്ടിച്ചേർക്കണം. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോഴാ മനസ്സിലാകുള്ളൂ ഈസാ നബി എന്തിനാ തിരിച്ചിറങ്ങുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വയുക്കല്ലിമുൻ നാസിഫിൽ മഹ്ദി വകഹില, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു, വകഹില കുഹൂലായിരിക്കുമ്പോൾ സംസാരിച്ചു. കുഹൂൽ എന്ന് പറഞ്ഞാൽ ആ കുഹൂലിന്റെ പ്രായം വരെ ഈസാ നബി ഭൂലോകത്തുണ്ടായിട്ടില്ല. അപ്പൊ കഹില കുഹൂല് എന്ന് പറയുന്ന ആ പദം 35-40 വയസ്സിന് മുകളിലോട്ടാണ്. ആ കാലഘട്ടത്തിലും ഈസാ നബി സംസാരിച്ചു എന്ന ഖുർആന്റെ ആയത്ത് ശരിയാകണമെങ്കിൽ ഈസാ നബി ഇറങ്ങിയേ വിട്ടു. 33-ാമത്തെ വയസ്സിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഉയർത്തുന്നത്. എത്രാമത്തെ വയസ്സില് 33-ാമത്തെ വയസ്സിൽ. 33 വയസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. സ്വർഗത്തിലും എല്ലാവർക്കും 33 വയസ്സാ. അള്ളാഹു സുബ്ഹാനഹു വതാല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകും ദിമിഷ്കിലെ പള്ളിയിൽ. അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. ഒന്ന് പോണ സഹോദരങ്ങളെ, ചുമ്മാ ഈ 1,000-2,000 കൊടുത്തിട്ട് പെരുന്നാളിന് വീഗാലാൻഡി പോയാൽ പോരാ. ഇസ്ലാമിന്റെ ചരിത്രം ഉറങ്ങുന്ന ഭൂമി ഒന്ന് കാണണം. ധാരാളം ആളുകൾ ഉംറയ്ക്ക് വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ചരിത്ര ഭൂമിയിലൂടെ ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ പരസ്യം കാണാം. ഒന്ന് പോകണം, പോയി ഇതൊക്കെ കണ്ടിട്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ച ചാവുകടല്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ച തൂര് സീനാ പർവ്വതം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച വൃക്ഷം, അള്ളാഹു ശബ്ദം കേട്ടല്ലോ, ഫിൽ ബുക്കത്തിൽ മുബാറക്കത്തി മിന ശദറ സൂറത്തു താഹ, ആ വിളിച്ച വൃക്ഷം, അതുപോലെ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെ കബറിടങ്ങൾ, ഇങ്ങനെ ധാരാളം ഇസ്ലാമിക ചരിത്ര പശ്ചാത്തലങ്ങൾ ഉറങ്ങുന്ന ഭൂമിയൊക്കെ ഒന്ന് പോയി കാണണം. ബൈത്തുൽ മുഖദ്ദസ് കാണണം. ബൈത്തുൽ മുഖദ്ദസ് പുതുസെന്ന് കാണണ്ടേ? ദിമിഷ്കിലെ പള്ളി കാണണ്ടേ? ഈ പള്ളിയൊക്കെ കാണാം. ആകെ 100,000 രൂപ മതി, 100,000 രൂപ മതി. പോയി ഇതൊക്കെ കണ്ടിട്ട് ഉംറയെ നിർവഹിച്ച് തിരിച്ചു വരാം. ഞാനൊന്ന് പോണമെന്ന് വലിയ ആഗ്രഹിച്ചിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ പോയി കാണാൻ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ച ചാവുകടല്, ലോക ഖുർആനിൽ അള്ളാഹു ധാരാളം സമൂഹത്തെ നശിപ്പിച്ച ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹു ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തത് അറുക ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെയാ എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരെയൊക്കെ പേമാരി പെയ്യിപ്പിച്ചിട്ടും ഇടിമുഴക്കൊണ്ടാക്കിയിട്ടൊക്കെ അള്ളാഹ് നശിപ്പിച്ചത്. ലൂത്ത് നബിയുടെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ച എങ്ങനെയാണെന്നറിയോ? മലക്കിങ് വന്നു, വന്നിട്ടൊരു കോരലങ്ങ് കോരി, ഈ തട്ടുകടയിലൊക്കെ ദോഷം അരച്ചിടുന്ന മാതിരി ചട്ടകം അകത്തോട്ടങ്ങ് കയറ്റിട്ടൊരു പൊക്കങ്ങ് പോക്കും. കുറച്ച് ബിരുദന്മാരായ തട്ടുകടക്കാരാണ് ഇത്രയും പൊക്കിട്ടൊന്ന് കമത്തിയടിക്കും. ബഹുമാനപ്പെട്ട മലക്കുകൾ വന്നിട്ട് ലൂത്ത് നബിയുടെ സമൂഹം താമസിച്ചിരുന്ന ഭൂമി ഒന്ന് പൊക്കി, കൈ അടിയിലോട്ടിട്ടിട്ടൊന്ന് പൊക്കി. പൊക്കിയിട്ട് എവിടം വരെ പൊക്കി? ചരിത്രത്തിൽ കാണാം, ഹത്താ യസ്മാ അഹ്ലു സമായി സൗത ദജാജ, ആ നാട്ടിൽ ജീവിച്ചിരുന്ന കോഴികളുടെ ശബ്ദം ആകാശത്തുള്ളവർ കേൾക്കുന്നത് വരെ പൊക്കി. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടിലെ ഭൂമിയിൽ കോഴിക്കുട്ടി കിടന്ന കോഴിയില്ലേ, ആ കോഴി കരയുന്ന ശബ്ദം ആകാശത്തുള്ളവർ കേട്ടു. അപ്പൊ അത്രയും അടുത്ത് വരെ പൊക്കി. ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് ഒരൊറ്റ അടി, നേരെ കമഴ്ത്തി ഒരൊറ്റ അടി അടി, ആ കഥ പറയും ചാവുകൾ. ഏത് കടലിൽ കയറി കിടന്നാലും മുങ്ങിപ്പോകും, പക്ഷെ ചാവുകടലിൽ കിടന്ന ഇപ്പോഴും മുങ്ങൂല. ചാവുകടലെ നിങ്ങൾ ചാട് നോക്കി മുങ്ങൂല. ഇങ്ങനെ ചരിത്രങ്ങൾ അറിയുന്ന ഖിയാമത്ത് നാളിന്റെ ഈ ചരിത്രം മുഴുവൻ ഉണ്ടാകുന്നത് ബൈത്തുൽ മുഖദ്ദസ് ദിമിഷ്കിലെ പള്ളിയൊക്കെയാണ്. ഒന്ന് പോയി കാണണം. വെറുതെ നമ്മൾ ഈ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കണം. 100,000 രൂപ വേണ്ട നമ്മൾ അടുത്ത 10 സെന്റിന് അഡ്വാൻസ് കൊടുക്കും. നമുക്ക് മൊത്തം ഈ മോഹമാണ് ഇങ്ങനെ അങ്ങ് പിടിച്ച് പിടിച്ച് പിടിച്ചു കൊണ്ടുപോകണം. ഇല്ല സഹോദരങ്ങളെ, ഇസ്സത്തുള്ളവനായിട്ട് ജീവിക്കണമെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഈ പറഞ്ഞു കരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പകർന്നു പറഞ്ഞു കൊടുക്കണം. പറയൂലേ? അള്ളാഹു സുബ്ഹാനഹു വതാല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞു. ആ ഈസാ നബി ഇറങ്ങുന്ന സംഭവമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ദിമിഷ്കിലെ പള്ളിയിലെ വെള്ളമിനാരത്തില് ലക്ഷക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ മറിയമിന്റെ പുത്രൻ ഈസാ, ആ പള്ളിയുടെ മിനാരത്തിന് ഇപ്പോഴും വെള്ളമിനാരം, ആ വെള്ളമിനാരം, ആ വെള്ളമിനാരത്തിലോട്ട് കടന്നു വരുമ്പോ സഹോദരങ്ങളെ, ദജ്ജാൽ കൊണ്ട് പൊറുതിമുട്ടിപ്പോയ സമൂഹം
പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ദജ്ജാൽ ലോകം മുഴുവനെ ഫിത്നയുമായി നടക്കും, പക്ഷേ എന്റെ മക്കയിലോ മദീനയിലോ ദജ്ജാൽ കയറില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ പാദവദന സ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മക്കത്തുൽ മുക്കറമ മദീനത്തുൽ മുനവ്വറ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പട്ടണത്തില് ദജ്ജാൽ കയറില്ല, ദജ്ജാൽ കയറില്ല. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച ഉംറയ്ക്ക് പോകുമ്പോ 10 ദിവസം കഴിഞ്ഞ് മദീനത്തോട്ട് കടന്നു പോകുമ്പോ എന്റെ കൂടെയുള്ള ആള് കാണിച്ചു തന്നു കാറിലിരിക്കുമ്പോ, ഉസ്താദെ കണ്ടോ, അതാണ് ജുനുഫ് മല, അതാണ് ഒരു മലയുടെ ഭാഗം, ആ മലയ്ക്ക് പേര് പറയുന്നത് ജുനുഫ് എന്നാണ്. ആ മലയുടെ മുകളിൽ സൗദി രാജാവിന്റെ പാലസാണിപ്പോ, ആ മലയുടെ മുകളിലാണ് ദജ്ജാൽ വന്ന് കയറി നിൽക്കുക. ഇന്ന് ആ മല നിങ്ങൾക്ക് കാണാം മദീനത്ത് പോയാൽ. ആ മലയുടെ പേര് ജുഹുഫ് എന്നാണ്, ജുഹുഫ്. അവിടെയാണ് ദജ്ജാൽ വന്ന് ഇറങ്ങുന്നത് എന്നാണ് പറയുക. ആ മലയുടെ മുകളിൽ ഇപ്പോൾ സൗദി രാജാവ് പാലസ് വെച്ചിരിക്കുകയാണ്. നമുക്ക് വലിയ വേറൊരു ചർച്ചയും കൂടെ ഉണ്ട്, ഈ ലോകാവസാനത്തിന്റെ ശാസ്ത്രീയ നിഗമനങ്ങൾ എന്തൊക്കെയാണ്. ഇത് പറയുന്നതെല്ലാം പുലരുമോ? സൂര്യൻ പൊട്ടിത്തകരും, നക്ഷത്രങ്ങൾ മൂവാണ്ടമാവ താങ്ങോട്ട് വീഴും പോലെ വീഴുമെന്ന് പറയും ഖുർആൻ സൂറത്ത് തക്വീർ. ദജ്ജാൽ പറഞ്ഞിട്ടുണ്ട് ഇനി ദാബത്തിൽ ഇറത് യജൂജ് മൗജൂജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ രണ്ട് ആളുകളാണ് യജൂജ് മൗജൂജ്. അതൊക്കെ ഏത് വാക്കാണ്? അറബിയാണോ? ഇതൊക്കെ ഒന്ന് പഠിക്കണം സഹോദരങ്ങൾ, അറബി പഠിക്കണം. ഗൾഫിൽ പോകാൻ വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ. നമ്മുടെ വിഴിഞ്ഞത്തുള്ള ഒരു പയ്യൻ, അവന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ഗൾഫിൽ പോയി, അവന്റെ മദിനി ഗൾഫിൽ പോയി. അപ്പൊ പിറ്റേ ദിവസം രാവിലെ അവൻ മദിനിക്ക് ഫോൺ ചെയ്തു ഗൾഫിലെ നമ്പറിൽ. അപ്പൊ അതിനകത്തൊരു പെണ്ണിന്റെ ശബ്ദം, നർജുൽ ഹവാല തദിക്കിറത്തി വക്കില്ലഹ. അപ്പൊ അവന് തള്ളങ്ങ, മദിനി ഇത്ര പെട്ടെന്ന് അറബിയൊക്കെ പഠിച്ച? സൗദി ഗവൺമെന്റിന് ഒരു കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉംറയ്ക്ക് പോയിട്ട് മദീനത്ത് നിന്നിട്ട് ജുഹുഫ് മല കണ്ടപ്പോ ഞാൻ വല്ലാതെ ചിന്തിച്ചു പോയി, പടച്ചവനെ മുസ്ലിമാകാൻ കഴിഞ്ഞതിൽ അഭിമാനിച്ചു. അല്ലാഹു അഭിമാനം നിലനിർത്തി തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു, ദജ്ജാൽ ഇറങ്ങുമെന്ന് പറഞ്ഞ മലയാണിത്. സഹോദരങ്ങളെ, മദീനത്തിന്റെ പ്രാന്തപ്രദേശത്ത് നിൽക്കുന്ന ജുഹുഫ് മല, ആ മലയുടെ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കിയ ദീപാലങ്കാരത്തിൽ വിളിച്ചു നിൽക്കുന്ന ഒരു വെള്ളക്കൊട്ടാരം പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ഇരിക്കുന്ന മസ്ജിദുൻ നബവി കാണാം. അതൊരു വല്ലാത്ത കാഴ്ചയാണത്. ദീപാലങ്കാരങ്ങളിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ, സ്വർണത്തിൽ വെട്ടിത്തിളങ്ങുന്നത് പോലെ, 450 തൂണുകൾ നനഞ്ഞു നിൽക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് കുപ്പകളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു വെള്ളക്കൊട്ടാരം പോലെ, മേഘപാളികളുടെ ഇടയിലൂടെ തെങ്ങി നീങ്ങുന്ന ഒരു വെള്ളക്കൊട്ടാരം പോലെ ലോകത്തിന്റെ രാജകുമാരന്റെ ഉറക്കറ കാണാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജുഹുഫ് മലയുടെ മുകളിലേക്ക് കയറി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദ് നബവിയിലേക്ക് നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കും, അത്രേ ലിമൻ ഹാദൽ കസ്റുൽ നബിയൽ, ലിമൻ ഹാദൽ കസ്റുൽ നബിയൽ, ഈ വെള്ളക്കൊട്ടാരം ആരുടേതാണെന്ന് ജുഹുഫ് മലയുടെ മുകളിൽ കയറി നിന്ന് ദജ്ജാൽ ചോദിക്കുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഈ സംഭവം പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസ് പറയുമ്പോ, അന്നത്തെ പ്രവാചകന്റെ മസ്ജിദ് നബവിയുടെ അവസ്ഥ എന്താ? ഈത്തപ്പന മരത്തിന്റെ ഓലകൾ ചാരി വെച്ച, 4 ഈത്തപ്പന മരത്തിന്റെ തൂണുകൾ കൊണ്ടുണ്ടാക്കിയ, പാട മണല് മാത്രം വിരിച്ചിട്ട ഒരു കൊച്ചു പുര, ആ പുരയാണ് മസ്ജിദ് നബവി. ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ടിയ മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലോകാവസാനം അടുക്കുമ്പോ ദജ്ജാൽ പുറപ്പെടും, അവൻ എന്റെ മദീനത്ത് കിടക്കില്ല, അവൻ എന്റെ മക്കൾ
മലയിൽ കയറില്ല. പക്ഷേ ജുഹുഫ് മലയുടെ മുകളിൽ നോക്കിയിട്ട് അവൻ ചോദിക്കും, ഈ വെളുത്ത കൊട്ടാരം ആരുടേതാണ്? ദജ്ജാലിന്റെ ചോദ്യത്തിന് ആരും മറുപടി പറയില്ല. അവസാനം ദജ്ജാല് തന്നെ മറുപടി പറയുമത്രേ, എനിക്കറിയാം ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാന്റെ തിരുദൂതരെ, അങ്ങേക്കായിരം ആയിരം സലാം നബിയേ, സലാം നബിയേ, സലാം നബിയേ. ആരറിഞ്ഞു അല്ലാന്റെ റസൂൽ അന്ന് മസ്ജിദുൽ നബവിയെ കുറിച്ച് പറഞ്ഞത് കസ്ർ കൊട്ടാരമെന്നാണ്? ഇന്ന് നിങ്ങൾ ചെന്ന് നോക്കുക, യഥാർത്ഥത്തിൽ അവർ വെള്ളക്കൊട്ടാരമാണ്, വെള്ളക്കൊട്ടാരമാണ്. ലോകത്തിന്റെ രാജകുമാരന്റെ ഉറക്കറയാണ്. സൗദി ഗവൺമെന്റിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ. ദജ്ജാല് വന്ന് നോക്കുമ്പോ ഒരു വെള്ളക്കൊട്ടാരം പോലെ പരന്നു കിടക്കുന്ന മസ്ജിദുൽ നബവി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ദജ്ജാലിന്റെ പാദം പതുക്കാത്ത ഒരേ കെട്ടിടമേടാ, അതെന്റെ മദീനയാണ്, മറ്റൊന്നെന്റെ മക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസ്ര നമസ്കാരം കഴിഞ്ഞിട്ട് ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബിയോട് പറയും, ഈസാ നബിയേ, ഈസാ നബിയേ, ദജ്ജാല് പുറപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിക സമൂഹം ഭീതിയിലാണ്. ഈസാ നബിയേ, ഈസാ നബി കയ്യിൽ കുന്തമെടുക്കും, എന്നിട്ടൊരു വെളുത്ത കുതിരയുടെ മുകളിലോട്ട് പാഞ്ഞു കയറുമ്പോ ദജ്ജാലിനെ കൊല്ലാൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുതിരപ്പുറത്ത് കുന്തവുമായി പായുന്നു. ദജ്ജാല് വിവരമറിയുന്നു, തന്നെ വധിക്കാൻ ഈസാ നബി ദമസ്കിലെ പള്ളിയുടെ വെളുത്ത മിനാരത്തിൽ ഇറങ്ങി എന്നറിയുമോ? അതേവരെ അമാനുഷിക ശക്തികൾ കാണിച്ച ദജ്ജാല് പിന്തിരിഞ്ഞോടാൻ തുടങ്ങും. ഈസാ നബി കുതിരപ്പുറത്ത് കുന്തവുമായി പോയും. മുസ്ലിമേ, കോരിത്തിരിക്കട്ടെ നിന്റെ ശരീരം, ഇതല്ലാണ്ട് റസൂല് നിനക്ക് പറഞ്ഞു തന്നതാണ്. കുതിരപ്പുറത്ത് കുന്തവുമായി പോയും. ഈസാ നബി അലൈഹി സ്വലാത്തിന്റെ വരവ് കണ്ട് ദജ്ജാല് ഓടാൻ തുടങ്ങും. ദജ്ജാലിന്റെ പുറകെയുള്ള ജൂതന്മാർ ഓടാൻ തുടങ്ങും. അവസാനം ഇസ്രയേലിലെ എയർപോർട്ടിന്റെ മുമ്പിൽ വെച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ കണ്ടുമുട്ടും. ഇസ്രയേലിലെ ഇന്നത്തെ ലോക ജൂതായിസത്തിന്റെ തലസ്ഥാനത്തിന്റെ നടുവിൽ ആരെയാണോ ആരാണോ ഈസാ നബിയെ കൊന്നെന്ന് വീരവാദം മുടക്കിയത്, അവന്റെ നെഞ്ചകത്ത് കയറി നിന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ കുത്തിമലർത്തും. ഈസാ നബി ദജ്ജാലിനെ കുത്തിമലർത്തും. എന്റെ സഹോദരങ്ങളെ, ആയിരം വട്ടം ഞങ്ങൾ ഈസയെ കൊന്നെന്ന് പറഞ്ഞ ജൂതായിസത്തിന്റെ അവന്റെ മുമ്പിൽ ചെന്നിട്ട് പറയും, എന്നെ നിങ്ങൾ കൊന്നിട്ടില്ലടാ, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മുട്ടത്ത് നിന്ന് വെല്ലുവിളിക്കുന്ന വീരയോദ്ധാവിന്റെ ശൈലിയോട് ഈസാ നബി ഇസ്രയേലിന്റെ എയർപോർട്ടിന്റെ മുമ്പിൽ വെച്ച് ദജ്ജാലിനെ കുത്തിമലർത്തി കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് റസൂലുള്ളാ. ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്ന അവസാനിക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് ഇമാം മഹ്ദി മരണപ്പെടുന്നു. ഇമാം മഹ്ദിയുടെ മയ്യത്ത് മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്നു. ഇമാം മഹ്ദിയുടെ മയ്യത്തടക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിക ഭരണത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കും. ഈസാ നബി വിവാഹം കഴിക്കും. ദജ്ജാലിനെ കൊന്നാലുടനെ ഈസാ നബി പറയും, പന്നികളെ മുഴുവനും കൊന്നെടുക്കുക, കുരിശുകൾ തകർത്തു മാറ്റുക. ഈസാ നബി പന്നി മാംസം ഹലാലാണെന്ന് പറഞ്ഞവരോട് ഈസാ നബി പന്നികളെ കൊന്നെടുക്കാൻ ഓർഡറിടും. സഹോദരങ്ങളെ, ഏതാണ്ട് 40 വർഷം ഈസാ നബി ഭൂമി ഭരിക്കും. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാമിക ലോകത്തിന്റെ ലോകാവസാനത്തിന് തൊട്ടു മുമ്പുള്ള അടുത്ത അടയാളം പ്രത്യക്ഷപ്പെടുക. ആ പ്രത്യക്ഷപ്പെടുന്ന അടയാളം ഏതെന്നറിയുമോ? യജൂജും മജൂജും ഒരു സാങ്കല്പിക കഥയല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കഥയാണിത്. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിച്ചു, അല്ലാഹുവിന്റെ ഖുർആൻ ചോദിച്ചു, ഹത്താ ഇദാ ഫുതിഹത്ത് യജൂജ വ മജൂജ, യജൂജിനെയും മജൂജിനെയും തുറന്നു വിടുമ്പോ, യജൂജിനെയും മജൂജിനെയും തുറന്നു വിടുമ്പോ, വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂ, അവര് താഴ്വരയിലൂടെ നിറഞ്ഞു നടക്കുമ്പോ ആ സമയത്ത് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വിശുദ്ധ ഖുർആൻ
അള്ളാഹുവിന്റെ ഖുർആൻ ചോദിച്ചു യഅജൂജ് മഅജൂജ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം യഅജൂജ് മഅജൂജ് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാ. എന്താ യഅജൂജ് മഅജൂജ്? അത് രണ്ടു പേരാണോ അതോ രണ്ടിലധികം പേരാണ്? അതൊരു സമൂഹത്തിന്റെ പേരാണ്. ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനുള്ള ഒരു സമൂഹത്തിന്റെ പേരാണ് യഅജൂജ് മഅജൂജ്. വളരെ പൊക്കം കുറഞ്ഞ ആളുകൾ യഅജൂജ് മഅജൂജ്. ഈ യഅജൂജ് മഅജൂജ് ലോകത്തേക്ക് പുറപ്പെടും. അല്ലാഹുവിന്റെ ഖുർആൻ മനു ഹത്താ ഇദാ ഫുത്തിഹത്ത്, തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ, തുറന്നു വിട്ടാൽ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഖുർആൻ തുറന്നു വിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരെവരെയോ അടച്ചിരിക്കുകയാണെന്നല്ലേ. അപ്പൊ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്നത് രണ്ടു പേരല്ല, രണ്ടിലധികമുള്ള ഒരു വലിയ ബഹുസ്വര സമൂഹമാണ്. അവരെ തുറക്കപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത്. എവിടെയാണ് അടയ്ക്കപ്പെട്ടത്? അടയ്ക്കപ്പെട്ട സംഭവം ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ശാല നമുക്ക് അതൊന്ന് ചർച്ച ചെയ്യാം ഒരല്പനേരം. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതൽ സുന്നത്താണ്. ഒരാൾ വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ പിറ്റേ വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അതുവരെ അവൻ ചെയ്ത എല്ലാ ചെറിയ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇൻഷാല്ല ഇനി ഒരു സൂറത്തുൽ കഹ്ഫ് ഓതുമില്ല എല്ലാവരും. ഇന്ന് ഓതിയാല് കഴിഞ്ഞ പ്രാവശ്യം ഓതിയത് മുതൽ ഇപ്പോൾ ഓതിയത് വരെ ഏതൊക്കെ ചെറിയ പാപങ്ങൾ ചെയ്തോ ആ പാപങ്ങളെല്ലാം അള്ളാഹു സൂറത്തിൽ കഹ്ഫ് ഓതുന്നതിലൂടെ അള്ളാഹു പുറത്തു കൊടുക്കും. ശല ഓതുമില്ലേ സഹോദരിമാര്? വെള്ളിയാഴ്ച രാവിലെ, അതായത് വ്യാഴാഴ്ച മഗരിബ് നിസ്കാരത്തിന് ശേഷം വെള്ളിയാഴ്ച ജുമയ്ക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് വരെയുള്ള സമയം, ഈ സമയത്തിൽ എപ്പോഴെങ്കിലും ഓതണം. ശല ഓതുമില്ലേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ച് അങ്ങയോട് ചോദിക്കപ്പെട്ടാല് പറഞ്ഞു കൊടുക്ക് നബിയെ. ചുരുക്കി പറയാം, ആരാ ദുൽഖർനൈൻ ചക്രവർത്തി? ലോകം മുഴുവനും അടക്കി ഭരിച്ച ചക്രവർത്തിയാണ് ദുൽഖർനൈൻ ചക്രവർത്തി. അദ്ദേഹം ഒരു ദിവസം യൂറോപ്പിലേക്ക് സഞ്ചരിച്ചു കൊണ്ടുപോകുമ്പോ യൂറോപ്പിലൂടെ സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ദുൽഖർനൈൻ ചക്രവർത്തിയുടെ അടുക്കലെ കാവലാദ്യമായിട്ട് കുറെ ജനങ്ങൾ ഓടി വന്നു. അവര് വന്നിട്ട് പറഞ്ഞു ദുൽഖർനൈൻ ചക്രവർത്തിയോട്, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. ഖാലു യാ ദുൽഖർനൈൻ ഇന്ന യജൂജ മജൂജ മുഫ്സിദൂന ഫിൽ അർള് ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ وبينهم صدا ഞങ്ങളുടെ പ്രിയപ്പെട്ട ചക്രവർത്തിയെ, ദുൽഖർനൈൻ ചക്രവർത്തിയോട് പറയുകയാണ് ഒരു സമൂഹം വന്നിട്ട് പറയുന്നു, ദുൽഖർനൈൻ ചക്രവർത്തിയെ ഇന്ന യഅജൂജും അവർ ഞങ്ങളുടെ നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാക്കുകയാണ്, അവർ ഞങ്ങളുടെ വയലുകൾ നശിപ്പിക്കുകയാണ്, ഞങ്ങളുടെ വിളകൾ തിന്നൊടുക്കുകയാണ്, യഅജൂജും മഅജൂജിന്റെ പരാക്രമം കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ദുൽഖർനൈൻ ചക്രവർത്തിയെ യഅജൂജ് മഅജൂജിനെ ഒന്ന് തടയിടാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമോ? ആ യഅജൂജിന്റെ പരാക്രമത്തിൽ നിന്ന് ഞങ്ങളെ നിങ്ങളൊന്ന് രക്ഷിക്കുമോ? ദുൽഖർനൈൻ ചക്രവർത്തിയെ, ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തി, ദുൽഖർനൈൻ ചക്രവർത്തി പറഞ്ഞു ഞാനൊരു ഉപായം പറഞ്ഞു തരാം. ആ ഭാഗത്ത് നിന്നാണ് യഅജൂജ് മഅജൂജിന്റെ സമൂഹം വരുന്നതെങ്കിൽ ആരാന തജല ബൈനനാ വബൈനഹും സദ്ദാ, യഅജൂജ് മഅജൂജിന്റെയും ഞങ്ങളുടെയും ഇടയിൽ അവരെ കടന്നു വരാതിരിക്കാൻ സദ്ദാ ഒരു മതിലി ഞങ്ങൾക്ക് കെട്ടിത്തരുമോ? ദുൽഖർനൈൻ ചക്രവർത്തിയോട് അവര് പറഞ്ഞ എന്താ, അവര് കടന്നു വരാതിരിക്കാൻ അലാ അന്തജല ബൈനന വബൈനഹും സദ്ദാ, അവരുടെയും ഞങ്ങളുടെയും ഇടയിൽ ഒരു മതില്, ഒരു അണക്കെട്ട് കെട്ടിത്തരണം, ഒരു വൻമതില്. അങ്ങനെ ദുൽഖർനൈൻ ചക്രവർത്തി പറഞ്ഞു ശരി, ഒരു മതില് കെട്ടിത്തരാം, ഒരു മതില് കെട്ടിത്തരാം. യഅജൂജും മഅജൂജും വരുന്നത് ഏതായാലും യൂറോപ്പിൽ നിന്നാണ്. എന്താ യൂറോപ്പ്? യൂറോപ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? യൂറോപ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ?
യൂറോപ്പിന് ഒന്നും തിരിയൂല, ഒന്നും തിരിയൂന്നല്ല അറബി ഭാഷയുടെ പ്രയോഗം, ലായക്കാദൂന യഫ്കഹൂന കൗല, അടുത്തൊന്നും തിരിയാൻ പോകുന്നുമില്ല. ലായക്കഹൂന കൗല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. ലായക്കാദൂന യഫ്കഹൂന കൗല എന്ന് പറഞ്ഞാൽ ഒന്നും അടുത്തൊന്നും തിരിയാത്ത സമൂഹമായ യൂറോപ്പ്. ഒന്നും അറിയാതിരുന്ന യൂറോപ്പിനെ പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ യൂപ്പട്ടീസ് നദിയുടെ തീരത്തോടി ഞണ്ടും പെറുക്കി നടന്ന യൂറോപ്യന്മാരെ വിജ്ഞാനത്തിന്റെ ശാഖയിലോട്ട് കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ യൂണിവേഴ്സിറ്റികളാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ.